PM 是不是？This mission is to safeguard a nation from the evil enemy forces who have infiltrated the borders of northern India, especially Jammu and Kashmir, disrupting the peaceful life of our people. This will not be an easy task. We'll be facing a group of terrorists who will stoop to any extent of cruelty and not to abide internationally accepted combat techniques or warfare ethics. I wish you all the very best to successfully accomplish this highly daunting mission. And I also pray to the Almighty, you must always remember that you are representing the Madras Regiment, famous for the will to sacrifice and courage under fire. I'm sure that you will not bring shame to the reputation and glory of this regiment. And I also wish you a successful mission. Jai Hind! Jai Hind! കഴിഞ്ഞ തവണ പോയവരാരും തിരിച്ചു യുവജസിന് എന്താവും ആക്കി മേഘോട്ടിലിഷ്ടം. എന്തായാലും ബ്രിഗേഡർ അജിത് സിംഗ് പോയി നന്നായി. അയാൾക്ക് നിന്നോട് വലിയ അസൂയായിരുന്നു. ഞാൻ അയാളോട് എന്ത്? തന്റെ കൊട്ടാരം പോലത്തെ വീടും എസ്റ്റേറ്റും ആഡംബരവും അയാൾക്ക് സഹിച്ചിട്ടില്ല. ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ എത്രയൊക്കെ വലുതായാലും ഇത്രയൊക്കെ ഉണ്ടാക്കി. പുതിയ ബ്രിഗേഡർ ആരാണോ അറിയില്ലേ തന്റെ അമ്മയെ? അതൊക്കെ പണ്ട്, ഇപ്പയാൾ എനിക്ക് വെറും ബ്രിഗേഡർ മാത്രം. എത്ര നേരമാണ് ഒരു ചായക്ക് പറഞ്ഞിട്ട്? സാർ റെഡി ആയിരിക്കുന്ന കാര്യം അറിഞ്ഞില്ല. ക്ഷമിക്കണം, സാറിന് ചായ മാത്രം മതിയോ അതോ കുറച്ച് ഏത്തപ്പഴം കൂടി പുഴുങ്ങിക്കൊണ്ട് തരട്ടെ? എന്ത് പണ്ടാരെങ്കിലും എടുത്തോണ്ട് വാറോ സംരംഭം വരട്ടെ. എന്റെ അഹമ്മദൊക്കെ ഞാൻ പറയുന്നുണ്ട്, സാറില്ലാത്തപ്പോ സാറിന് അലക്കാനത്ത് കൊടുക്കുന്നോ പിത്തോണ്ട് നടക്കാൻ ഞാൻ പറയും. ഉടനെ അലക്കാനിട്ട് ഡ്രസ്സാണെങ്കിലും അതിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് എനിക്ക് പിടിക്കുന്നില്ല. അല്ലോ കുറുപ്പേ, എന്റെ പ്രൊമോഷൻ ഉടനെ ഡോബി കാത്തു കിട്ടാ. നീ വെറും പട്ടാളക്കാരന, ഒരു സിപ്പായി. നിന്റെ ഭാവം കണ്ട നീ കാണലും തമ്പ്രാങ്കുഞ്ഞ് സിപ്പായി എന്നെ തോന്നുള്ളൂ. വന്ന് വന്ന് നിനക്ക് ആരും പേടിയില്ലാണ്ടായി. അതിനെങ്ങനെ, തമ്പ്രാങ്കുഞ്ഞ് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കല്ലേ? പക്ഷെ ആ തണ്ടും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് നിന്നെ സേഫ്റ്റി ആ മാറ്റും. ചൂടാവല്ലേ കുറുപ്പേട്ട, ഞാൻ ഒരു തമാശ. മനുഷ്യ ഭ്രാന്തായിരിക്കുമ്പോഴാണ് അവന്റെ ഒരു തമാശ. എല്ലാവർക്കും കയറി ഇറങ്ങാൻ ഞാൻ നിർത്തണ്ടല്ലോ ഇവിടെ. തമ്പ്രാട്ട് മരിച്ച ദിവസം ഗോപുരം വിട്ട് പോവാൻ നിന്നവനാ ഞാൻ, തമ്പ്രാങ്കുഞ്ഞ് പറഞ്ഞുകൊണ്ട് നിന്നാ. പക്ഷെ അന്ന് തൊട്ട് തൊട്ടയിലും പിടിച്ചതിനൊക്കെ തെറി നിൽക്കാ. ഇന്ന് രാവിലെ കിട്ടി കുറെ കാപ്പൂമ. എന്നെ ഇതുവരെ മണിന്നല്ലാതെ കാപ്പൂമ എന്നൊന്നും വിളിച്ചിട്ടില്ല. എന്നെ വിളിക്കില്ലല്ലോ, നീ അങ്ങനെ ചക്കരി പഞ്ചാരിയൊക്കെ അല്ലേ, കുഞ്ഞനിയ എന്നല്ലേ വിളിക്കുന്നത്? തന്നെ വാച്ച് ഷൂസ് കളസൊക്കെ വാങ്ങിത്തരല്ലേ. ഇനി മണി കണ്ട തമ്പുരാന്നാക്കി കേടാ പേര്. എന്നെ അയാൾ കൊഞ്ചിച്ച് വഷളാക്കി. നീയൊന്നും നന്നാവുന്ന ലക്ഷണേ ഇല്ല. എന്നെ കൊഞ്ചിക്കുന്നതേ എന്റെ സ്വഭാവ ഗുണം കൊണ്ടാ. നിങ്ങളെ തെറി പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. എടാ, എന്റെ കയ്യിലിരുത്ത് ശരിക്കും നീ കണ്ടിട്ടില്ല. അയ്യേ, എനിക്ക് കണ്ടേ. കാന്റീന് സാധനങ്ങൾ വാങ്ങാൻ സാറിന്റെ ചിട്ട്. അത് വീട്ടിൽ വെച്ച് വാങ്ങിച്ചോ, ഇവിടെ വന്നാ ചോദിക്കുന്നത്. സോറി സർ, അവന്റെ ഒരു വിനയം ഒരാവശ്യം രണ്ട് വയറുന്നു. ഇവൻ ആളിത്തിരി കുഴപ്പക്കാരനെ, തന്റെ ഓർഡർലെയാണ് തോന്നി ഇത്തിരി ക്രമ കൂടുതൽ. അവനൊരു പാവമാണ്. എനിക്കാണ് ഒരു അനിയനെ പോലെ. എന്റെ ഈ മുരടിച്ച ജീവിതത്തിൽ അവൻ അവിടെ ആശ്വാസം. ഇപ്പോഴും ഇതൊക്കെ അറിയാല്ലേ. ഒന്നും എടുത്ത് വെച്ചില്ലേ ഈ വിസ്കി? എന്താ അല്ല, സാധനം ഒരു തുള്ളി പോലും ഇല്ല. ഇല്ലേ, മനുഷ്യന് കഴിക്കണമെന്ന് തോന്നുമ്പോ മുടക്കം പറയാനാണോ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നേ? ഇല്ലെങ്കിൽ വാങ്ങി വെക്കണം. അതിനല്ലേ ഞാൻ അവിടെ വന്നേ. അപ്പൊ സാറില്ല അവിടെ നിന്ന് ഓടിച്ച്? ഞാൻ വിചാരിച്ച് സാറ് കുടി നിർത്തിയെന്ന്. കുടി നിർത്തിയെന്ന് അച്ഛൻ? അല്ല, നിന്റെ കൈ കാണുമല്ലോ. എന്റെ കയ്യില്ല. എന്താ, നീ കഴിക്കാറില്ലേ? കുപ്പി വാങ്ങാനല്ലേ നീ കാന്റീനിൽ കിടന്ന് അടി ഉണ്ടാക്കിയത്? അതീ റമ്മ. റമ്മ തന്നെ പിടിച്ച് വിഴുങ്ങും. അല്ല, എനിക്ക് ഒരു മാസത്തേക്ക് കഴിക്കാൻ. ഒരു മാസത്തേക്ക് നീ കഴിക്കണ്ടപ്പോ. അല്ല സാർ, ഒന്നുകൂടി ആലോചിച്ച് എന്താണ്? എന്റെ മദ്യത്തില് പാറ്റ വേണു കുറുപ്പേട്ട, ആകെ കുറഞ്ഞു. എന്റെ റം വേണോന്ന്? ആർക്ക്? സാറിന്. ഇപ്പൊ തന്നെ അഞ്ചാറെണ്ണം വീശിയുണ്ട്. ഇനി അതിന്റെ പുറത്ത് ഇനി ഇത്. ആകെ ഒരു കുപ്പി എന്റെ കയ്യിലുള്ളൂ. നിനക്കത് കിട്ടണടാ, കിട്ടണം. വല്ലപ്പോഴും ഞാനൊരു തുള്ളി വെച്ചാൽ കിടന്ന് ചാടലല്ലേ. അതിന് ദൈവം തന്നാണിത്. ഈശ്വര, ഇതിലൊരു തുള്ളി പോലും ബാക്കി വെക്കരുത്. ഒ
ഒരു മാറ്റവും ഇല്ലാതെ ചിട്ടയോടെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു അല്ലേ ഉറപ്പട? അതെ സാബ്, ഇന്നൊരു മാറ്റമുണ്ട്. എന്താ അത്? സാധാരണ വിസ്കി അല്ലേ, ഇന്ന് എന്റെ റമ്മ. എടാ ഇത് മദ്യല്ലടാ, കരിമ്പിൻ ജ്യൂസാ, അറിയാം? ഉവ്വ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ധാരാളം കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ കൊണ്ടുപോകാറുണ്ട്. അവൻ വീണ്ടും തുടങ്ങി അവന്റെ ഒരു നാട്. ഉള്ളാ തമ്പുരാൻ, എന്ത് മാങ്ങാത്തോലും എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഉടനെ അവൻ പറയും അത് അവന്റെ നാട്ടിലുണ്ടെന്ന്. നിന്റെ നാട്ടിൽ ചെകുത്താനുണ്ടോ? അയ്യോ, അത് മാത്രമില്ല, കുറുപ്പേട്ടനൊന്ന് അത്രയുടെ വരെ വന്നാ അതുമായി. സാറേ, ഞാൻ പറയുന്ന പുളൊന്നുമല്ല. ആറും പുഴകളും തടാകവും ചുറ്റും നീല നീല മലകളും കാടും കാട്ടാനയും കാട്ടാറും മൃഗങ്ങളും പക്ഷികളും, ഇത്രയും ഭംഗിയുള്ളൊരു നാട് വേറില്ല. സാറൊന്നൊന്ന് നോക്കണം. ചന്ദ്രഗിരിയല്ലേ നാട്? സാർ കാശ്മീരിൽ പോയിട്ടില്ലേ? അവിടെ എഴുതി വെച്ചിട്ടില്ലേ, ലോകത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് അതിതാണ് അതിതാണ്. സാർ എന്റെ നാട് കണ്ടു കഴിഞ്ഞ ആ ബോർഡ് അവിടെ നിളക്കി ഇവിടെ കൊണ്ടുവന്ന് കുത്തും. സാർ, സാറേ ഉറങ്ങി. നിനക്ക് വന്നൊരു കത്ത് ആ ഗോപി എടുത്തോണ്ട് പോയിട്ടുണ്ട്. ചേട്ടൻ ഉടനെ വന്നില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമാണ്. വേറെ ചില ആലോചനകളുമായിട്ട് ചെറിയ അച്ഛൻ വന്നിട്ടുണ്ട്. ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? സഹിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്താണ് സാർ. ഇത്ര സഹിക്കാൻ പറ്റാത്ത എന്താ അവിടെ ഉണ്ടായത്? എന്റെ കത്ത് പൊടിച്ചു വായിച്ചു പോട്ടെ, പക്ഷേ സാറിനെ പറ്റി എനിക്ക് സഹിച്ചില്ല, ഞാൻ ഇടിച്ചു. എന്നെ പറ്റി? എന്നെ പറ്റി എന്ന് പറയാം. സാറിനെ അവൻ അവൻ കടുവാന്ന് വിളിച്ചു. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഇടിച്ച് ചെരുപ്പെടുത്തി കളഞ്ഞു. അതിന് ഇടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അല്ല സാർ, ഞാൻ ആദ്യം പറഞ്ഞു കടുവാന്ന് വിളിക്കരുന്ന്. കടുവാന്ന് വിളിച്ചാൽ കടുവയാവൂ എന്ന് അവർ ചോദിച്ചു. കടുവാന്ന് വിളിച്ചാൽ കടുവയാവില്ലേ, പിന്നെ കടുവാ കടുവാന്ന് എന്തിനു വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു കടുവയുടെ സ്വഭാവം കാണിച്ച കടുവാന്ന് വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ കടുവയല്ല 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 എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു സാർ കടുവയാണ് കടുവയാണ് കടുവയെന്ന് പറഞ്ഞു. ഇനി കടുവാന്ന് വിളിച്ചാൽ ഇടിക്കുന്നു പറഞ്ഞു. അപ്പൊ അവർ പിന്നെയും കടുവയാണ് കടുവയാണ് കടുവയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കാട്ടിലാണ് കടുവാണ്. അപ്പൊ പറഞ്ഞു നാട്ടിലെ കടുവയാണ് ഈ കടുവാണ്, ഈ കടുവയെ കടുവ വിളിച്ച ഞാൻ. തെറ്റ് ചെയ്ത സ്ഥിതിക്ക് ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. പലതവണ നിന്നെ ഞാൻ വെറുതെ വിട്ടതാ, ഇത്തവണ അത് പറ്റില്ല. വൈകിട്ട് 5 മണി വരെ പുറത്ത് വെയിലത്ത് നിന്നോണം, അനങ്ങാതെ. ഇന്ന് സാർ പട്ടിണിയാണ്, മുട്ടയില്ല, പാലില്ല, വിസ്കിയില്ല, സോഡയില്ല. എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയാല് അടുക്കള പുകയില്ല, ക്യാന്റീൻ അടയ്ക്കുന്നതിന് മുമ്പ് ശിക്ഷ തീരണം. ഇല്ലേ പിന്നെ എന്നെ കുറ്റം പറഞ്ഞു തൊഴിലില്ല കേട്ടോ. കാല് മടങ്ങി.
പെണ്ണായതുകൊണ്ട് അമ്മ മുടക്കം പറയുന്നെന്ന് വിചാരിക്കരുത്. ഈ തരത്തിൽ ജീവിച്ച ഒരു പെൺകുട്ടിയെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല. പുറത്ത് മേഞ്ഞു ശീലിച്ച പശുക്കള് ആനയിൽ അടങ്ങില്ലെന്നാ പറയുക. അമ്മ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിക്കാണ്. സോറി, എനിക്കറിയാം അവൾ അങ്ങനെയുള്ള പെണ്ണൊന്നുമല്ല. പിന്നെ ഈ ഫോട്ടോസ് കണ്ടിട്ടാണെങ്കിൽ മോഡേൺ ലൈഫിൽ ഇതൊക്കെ വളരെ സാധാരണമാണ്. അത് തെറ്റായി കാണുന്നത് അമ്മയുടെ ഓർത്തഡോക്സ് മെന്റാലിറ്റി. അങ്ങനെയാണോ നീ അമ്മയെ മനസ്സിലാക്കിയിരിക്കുന്നത്? നീ വേറെ ഏത് പെൺകുട്ടി വിവാഹം കഴിച്ചാലും എനിക്ക് വിരോധമില്ല. അവളുടെ ജാതിയോ സ്റ്റാറ്റസോ ഒന്നും നോക്കണ്ട. പഠിപ്പും മുതലും ഒന്നും ഇല്ലാത്ത ഒരു നാട്ടുപുറത്തുകാരിയാണെങ്കിലും കൊള്ളാം. അറ്റ്ലീസ്റ്റ് നിന്റെ കാര്യങ്ങളിലെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരുവളായിരിക്കണം. അതിന് ഇവള് പറ്റില്ല. ഈ ഫോട്ടോ മാത്രമല്ല, ഇവൾ സിംലയിൽ പഠിച്ചിരുന്ന കാലം തൊട്ട് ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ജീവിച്ചിരുന്ന രീതികൾ വരെ കുറെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അമ്മ എങ്ങനെ അറിഞ്ഞു? അതെന്തിനു നീ അറിയണം? ആ കവറിഞ്ഞ അത് നീ കാണണ്ട. കാണണം. എന്റെ അമ്മയ്ക്ക് കത്തെഴുതാൻ? അതെ, ഞാൻ തന്നെ ആ കത്തെഴുതിയത്. തന്റെ ഒരു സുഹൃത്തെന്ന നിലയിൽ ചെറുതലെ മുതലേ സ്വാതി എനിക്കറിയാം. എനിക്ക് നിന്നെ അറിയാം. ഗോകുലകത്ത് സംസ്കാരവുമായി ചേർന്ന് പോകുന്നതല്ല അവരുടെ സ്വഭാവം. അവൾ നിനക്ക് ചേരില്ല. എനിക്ക് ചേരുന്നതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നീയല്ല. ജീവിതത്തിന്റെ കാര്യത്തിൽ രവി വെറുതെ വാശി പിടിക്കുകയാണ്. വാശി എങ്കിൽ വാശി തന്നെ. ഐ ഡോണ്ട് വാണ്ട് എനി ബ്ലഡി അഡ്വൈസ് ഫ്രം എനിബഡി. ഐ വിൽ മാരി. ഏ വരുന്നുണ്ട്? നീ എന്നെ ചോദിച്ചോ? വേണ്ട, കുറുപ്പെട്ടെന്ന് തന്നെ ചോദിച്ചാൽ മതി. ഇവനെന്തോ ചോദിക്കാനുണ്ടെന്ന്. എന്താ? കുറച്ച് ലീവ് കിട്ടിയാ കൊള്ളാന്ന്. എന്തിനാ? നാട്ടിലേക്കൊന്ന് പോണെന്നല്ലേ? ആ, അവന് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് താനാണല്ലോ ചോദിക്കുന്നേ. ഒരു കല്യാണക്കാരിയോ? നീ എന്താ കല്യാണം കഴിക്കാൻ പോന്ന്? അതല്ല, പെങ്ങളുടെ കല്യാണക്കാരിയാ. അതിന്റെ പേരില് അവിടെ എന്തൊക്കെയോ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ, കല്യാണം കഴിച്ചാൽ ചിലപ്പോ തകരാറുകളൊക്കെ ഉണ്ടായിരുന്നു വരും. അതിനിപ്പോ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അവിടെ പോയി കൂടുതൽ തകരാറുണ്ടാക്കാനോ? അല്ല, അമ്മ വേഗം ഒന്ന് അത്രയും വരെ ചെല്ലണമെന്ന് പറഞ്ഞു. ഓഫീസർ ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തേക്ക്. അറിഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം കാശ്മീരിൽ പോയ നമ്മുടെ പ്ലാറ്റൂൺ പകുതിയും ഒരു ബോംബ് എക്സ്പ്ലോഷനിൽ മരിച്ചു. അതെങ്ങനെ? നേരിട്ടുള്ള യുദ്ധമല്ലോ, ഗെറില്ല വാറിന്റെ അവിടെ നടക്കുന്നത്. തിരിച്ചു വന്നാ ഭാഗ്യം. എന്റെ ലീവ് ആപ്ലിക്കേഷനാ, വർമ്മ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഓഫീസിൽ കണ്ടില്ല, അപ്പോഴേ ഞാൻ വിചാരിച്ചു എവിടെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും. മനസ്സിനൊരു സുഖമില്ല. എനിക്കറിയാം, ഞാനൊരു കാര്യം പറഞ്ഞാ രവി കേൾക്കും. താനൊരു രണ്ടു മൂന്ന് മാസം ഇവിടെ നിന്ന് മാറി നിൽക്കും. എങ്ങോട്ട്? പഴയ ഓർമ്മകളൊന്നും മനസ്സിനെ അലട്ടാത്ത എങ്ങോട്ടെങ്കിലും. ഞാനത് ആലോചിക്കാഞ്ഞിട്ടില്ല. കോലോത്ത് ഇന്ന് അമ്മയുടെ ഓർമ്മ, മറ്റെവിടെങ്കിലും ആണെങ്കിൽ സ്വാതിയുടെ ഓർമ്മ. തനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, വെറുതെ ഇരിക്കും. ഞാൻ ഐഡിയൽ മൈൻഡ് ഇസ് ഡബിൾസ് വർഷം. രവിക്ക് ഹണ്ടിങ് ഇഷ്ടമല്ലേ? അങ്ങനെ എവിടെങ്കിലും? അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ചന്ദ്രഗിരി. തനിക്ക് എങ്ങനെ ചന്ദ്രഗിരിയെ പറ്റി അറിയാം? നമ്മുടെ മണിയുടെ നാടാ. അവൻ ആയിരം നാവ് ആ സ്ഥലത്തെ പറ്റി പറയാം. വെരി ഗുഡ്, ഇറ്റ്സ് എ നൈസ് റിമോട്ട് വില്ലേജ്. എന്റെ കുട്ടിക്കാലത്ത് വെക്കേഷന് ഞങ്ങൾ അവിടെ ഒരു ഗൗണ്ടറങ്കളുടെ വീട്ടിൽ പോയി താമസിക്കായിരുന്നു. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഗൗണ്ടറുടെ വീട്ടിൽ താമസിച്ചാൽ ശരിയാക്കാം. അതിപ്പോ കൂട്ടിക്കിടക്ക, എന്തു പറയുന്നു? ആയിക്കോട്ടെ. എന്റെ മീനാക്ഷിക്ക് ലീവ് കിട്ടി, ഞാൻ വരുന്നു. വിളക്കുവയ്ക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം, കനകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം. വിളക്കുവയ്ക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം, കനകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം. ഒരുമലരം വിളിമുത്തൊളിയാൽ നിൻ കവിളിൽ കളമെഴുതി, മണിമുകൾ തന്നൊരു കരിമഷിയാൽ നിൻ മിഴികളിൽ അഴകെഴുതി. വിളക്കുവയ്ക്കും പിന്നിൽ തൂവിയ സിന്ദൂരം,
കർണകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം. സ്വപ്നത്തിൻ കരിമ്പ് പൂക്കും കാലമായി വിരുന്നുണ്ട് പാടുവാൻ വരുതന്നലെ പൂത്തു നിൽക്കും പാടത്തെ തിരിപ്പു കൊയ്യാൻ നേരമായി കതിർക്കറ്റ നുള്ളിയോ നീന്നലെ കൈവള ചാത്തിയ കന്നിനിലാവിന് കോടി കൊടുത്തൊരു രാത്രിയിലെന്നൊരു ലഞ്ഞി മരത്തണലത്തു കിടന്നൊരു പാടുകടൻ കഥ ചൊല്ലിയ നമ്മുടെ കൊച്ചു പിണക്കവും എത്ര ഇണക്കവും ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിയുന്നു വിളക്കുവയ്ക്കും പിന്നിൽ കൂവിയ സിന്ദൂരം കനകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം. ബ്രിഗേഡിയറോടൊരു വാക്കുപോലും പറയാതെ ഞാൻ തന്നെ ചാർജേൽപ്പിച്ചു പോയാൽ അദ്ദേഹത്തിന് തോന്നുന്നു നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവും. എന്നാലും അതിന്റെ പേരിൽ തന്നോട് വൈരാഗ്യം ഉണ്ടാവും ഞാൻ വിചാരിക്കും. താൻ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ ബാംഗ്ലൂർ കോണ്ടാക്ട് ചെയ്യും. ഗോവിന്ദന്റെ വീട്ടിൽ ഇപ്പൊ ആളുതാമസമില്ല. വീട് വൃത്തിയാക്കി താക്കോൽ ഏൽപ്പിക്കാൻ ഒരു ഗോവിന്ദനാരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അയാൾ സ്റ്റേഷനിൽ വന്ന് നിങ്ങളെ കൂട്ടിക്കൊള്ളു. എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ അയാളോട് പറഞ്ഞാൽ മതി. ചെയ്തു. ബ്രിഗേഡിയറെയാണ് നീ അവമാനിച്ചിരിക്കുന്നത്. ഇതിയറ്റ്, നീ എന്റെ ഓർഡറിലാണെന്ന് കൂടെ അറിയുമ്പോ അങ്ങനെ വേറെ ബലം തോന്നും. അല്ലെങ്കിൽ ആ കുഴപ്പത്തിലായിരിക്കാം. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇനി നിനക്ക് ലീവ് തന്നെ നാട്ടിലേക്ക് അയച്ചല്ല, ശരിയാവില്ല. എനിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് നിന്റെ സഹായം ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്കിച്ചോളാം. നിന്റെ ലീവ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകും. ആർക്കാ വലിയ ഈ ചാക്കണക്കിന് വാരി കൊടുക്കുന്നത്? വാരി കൊടുക്കുന്ന നമ്മൾ മൂന്ന് പേരെ പോലുള്ള അവകാശം അവക്കും ഉണ്ട്. അത് പണ്ട് ദേവി ചേച്ചി ആറ്റമ്മ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് പുറത്താക്കിയാലും പെങ്ങൾ പെങ്ങളല്ലാണ്ടാവൂടാ. ആങ്ങളമാരാണെന്ന് വിചാരിച്ച് ചേച്ചിക്കില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ആറ്റമ്മ നിശ്ചയിച്ച് വിവാഹത്തെ എതിർത്ത് ഇവനെ പോലെ ഒരുത്തന്റെ കൂടെ മകളെ കെട്ടിച്ചേക്കുമായിരുന്നു. ഇനിയ പഴയ പല്ലവി പാടണ്ട. അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു.
പുറത്താക്കി എന്നെയും കുഞ്ഞുങ്ങളെയും സുഖമില്ലാത്ത എന്റെ കെട്ടിയനെയും തറവാടിന്റെ പടിച്ചു പുറത്താക്കിയില്ലേ? അദ്ദേഹത്തിന്റെ ശവം ആശുപത്രി വരാന്തയിൽ അനാഥമായി കിടന്നപ്പോഴും ശവം അടക്കാൻ എന്റെ മകൻ മണികണ്ഠൻ നാട് നീളെ തെണ്ടിയപ്പോഴും ഈ ആറ്റമ്മയെ ആങ്ങളമാരൊന്നും കണ്ടില്ലല്ലോ. കുടുംബമായി നീ കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കണ്ട. എന്താണ് ഇത്ര പറയാനുള്ളത്? എനങ്ങടി കളത്തിന്റെ പുറത്ത് മാനം കിട്ടു തെണ്ടാൻ വന്നതും പോരാ, ഇപ്പൊ നിന്ന് അഹങ്കാരം പറയുന്നു. തെണ്ടാൻ വന്നല്ല, വലിയതും വിളിച്ചിട്ട് വന്നതാ. ഇവിടെ തരി നെല്ലൊന്നും എനിക്ക് വേണ്ട. കൊമ്പത്തെ പ്രതാപം ഇല്ലെങ്കിലും മൂന്ന് നേരം ഉണ്ട് കൊടുത്തും കഴിയാനുള്ള വക എനിക്കുണ്ട്, അത് മതി. വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? വിളിച്ചു വരച്ച് നാണം കെടുത്താനായിരുന്നു വലിയേട്ടന്റെ ഉദ്ദേശം. സമാധാനമായല്ലോ അല്ലേ? വാ മോളെ, മേലാ ഞാൻ അറിയാതെ ഒരു മണി നെല്ലോ കാശോ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നിന്നെയാവും ഞാൻ അടിച്ചിറക്കുക. അയ്യപ്പാ, ഇന്ന് മൃഗഡാക്ടർ വരുന്ന ദിവസമാണ്. രാമൻകുട്ടിയോട് പറഞ്ഞ് നമ്മുടെ മണിക്കാളെ ഒന്ന് കൊണ്ടുപോയി എന്റെ തരി ഒന്ന് ഉടപ്പിക്കണം. അല്ലാണ്ട് അതിനെ പണിക്ക് കൊള്ളുകയല്ലാന്നു. അല്ല, അവളെവിടെ? ആ മീനാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് ജി കെ മേനോൻ ആളെ കണ്ടാൽ പരമയോഗ്യൻ. നിങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡല്ലേ? ഒരാഴ്ച ഇന്ന് വരും നാളെ വരും പറഞ്ഞ് കാത്തിരിക്കുന്നു. മനുഷ്യനായ പറഞ്ഞ വാക്കിനൊക്കെ ഒരു വില വേണം. ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ. ഞാൻ വിചാരിച്ചത് എന്റെ ജോലി ഉറപ്പിക്കാൻ പറ്റും. അറിയോ ഞാൻ ആരാണെന്ന് വിചാരിച്ചാ തനി കിടന്ന് ചാടുന്നേ? പാവം വെറുതെ ആടിനും വാണ്ടും ചികിത്സിക്കുന്ന ഡോക്ടറല്ലേ? ഗമ കണ്ടാ തോന്നും ആളെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടർ നോക്കി ഇന്ന് സമയം കളയണ്ട. പെട്ടിയും കൊട്ടൊക്കെ എടുത്തു വെച്ച് പണിയിറങ്ങാം. ആദ്യം തരി ഉടക്കാളെ എന്റെ ഒക്കെ തരി ഉടച്ച് പണിടിപ്പിക്കാറാക്കുക. പിന്നെ ചവിട്ടിക്കാനൊരു കാളയൊരു. നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? പശുവിന് ഗർഭമുണ്ടാക്കാനും തരി കൊടുക്കാനുള്ള ആളാ അദ്ദേഹം? മൃഗഡോക്ടറല്ലേ? മൃഗഡോക്ടറല്ല, മിലിറ്ററി ഓഫീസറാ. പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ആള് വന്ന് ഒളിപ്പം ഇങ്ങോട്ട് പോന്നു. വിളിച്ചപ്പോ പറയണ്ടേ? ഞാൻ ഇയാൾ ഗോവിന്ദനാരാന്നാ വിചാരിച്ചത്. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, തന്നെ അങ്ങോട്ട് ഒരു വഴിക്കിറങ്ങി എന്നെ വേണം തല്ലാൻ. മരം കോടനാ കാള പറ്റുമെന്ന് കേട്ട ഉടനെ കയറെടുക്കുന്ന പോത്തക്കോടൻ. ഞാൻ എന്ത് ചെയ്തു? വല്ലവന്റെ നില പെട്ടിയെടുത്ത് വെച്ച് കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അയാള്. എടോ വായി നോക്കി നിൽക്കി, അത് ആരോടെങ്കിലും ഒന്ന് വാതിലൊന്ന് ചോദിക്കടോ. ഈ മുടി ഞാൻ കൗണ്ടർ വീട് എവിടെയാണെന്ന്. വല്ലാത്തൊരു ചുറ്റലൈപ്പ്. പട്ടാളത്തു നിന്ന് ഒരു കേണൽ വരുന്നെന്നും പറഞ്ഞ് കാലത്ത് മുതൽ കാത്തിക്ക സ്റ്റേഷനില് വെറുതെ. എന്നിട്ട് അയാൾ വന്നില്ല. എവിടെ? അങ്ങേരിനി വേറെ വല്ല വഴിക്കെങ്ങാനും വരുന്നുണ്ടോ ആവോ? അടുത്ത വണ്ടി ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതുവരെ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. അങ്ങേരെങ്ങാനും വന്നാൽ ദേ ഈ താക്കോൽ അങ്ങ് കൊടുത്തേക്ക്. വീടെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഗോവിന്ദനായരെ, നിങ്ങളുടെ പട്ടാളം വന്നില്ലേ? ഇല്ല, ഞങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. താക്കോല് ഇവിടെ തന്നിട്ടുണ്ട്. ഇന്ന് തന്നെ തിരിച്ചെത്തണമെന്നും പറഞ്ഞാ എന്നെ വിട്ടത്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഗൗണ്ടർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. കാര്യമായിട്ടൊന്ന് നോക്കിക്കോണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കിക്കോളാം. നായർ ധൈര്യമായിട്ട് പൊക്കോളൂ. പുറകു വശത്ത് മുഴുവൻ പൂട്ടിട്ടിരിക്ക. പട വേറിച്ച് പന്തളത്തി എന്നപ്പോ പന്തം കൊളത്തി പട. പടയല്ല, പെടയാണ്. നല്ല പെടയാണെന്ന് എനിക്ക് വിളിച്ചു തരേണ്ടത്. താനാണ് ഇതിനൊക്കത്തിനും കാരണം. എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. തിരിച്ചു പോകാനാണ് ഈ മൂന്ന് ദിവസം കഴിഞ്ഞേ വണ്ടി ഉള്ളൂ. തിരിച്ചു പോകാനാണ് പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത എന്തിനാ? എന്നാ പിന്നെ ഇരിക്ക, ഉമ്മടുത്ത് ഇങ്ങനെ കാറ്റും കൊണ്ട്. ഏത് അശേഖരത്തിനാ കനി കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതെന്ന് ആർക്കറിയാം? നിങ്ങളാണ് ഇവിടെ താമസിക്കാൻ വന്നത്? ഈ താക്കോൽ ഇവിടെ തരാൻ പറഞ്ഞു. ആര് പറഞ്ഞു? എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ എന്താ കുരുടനാണോ? ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആൾ കണ്ടില്ലേ? എവിടെയാള്? അച്ഛൻ പാടത്ത് പമ്പ് സെറ്റ് നന്നാക്കാൻ പോയിരിക്കുക. അത്തരം ജോലി തിരക്കുള്ള ആളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. മനുഷ്യനെ ചുറ്റിക്കാൻ സ്റ്റേഷനിൽ കാണാന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കായിരുന്നു? അയാൾ എന്താ പറഞ്ഞത്? എത്ര അയാൾ കാണിച്ചതെന്ന്? എടോ വാതിൽ തുറക്കടോ. ഇനി എന്റെ മുമ്പിലെങ്ങാലം വന്ന് വിട്ടാ തെറി കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യുന്നു പറഞ്ഞേക്ക് നിന്റെ അച്ഛനോട്.
പോലെ കഴിഞ്ഞോ? കളക്ഷൻ എത്രയുണ്ട്? കുഴപ്പമില്ല. നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത്? കൂടുതലും ഫ്രീ പാസ്സാ. 8 പോലീസുകാര്, പഞ്ചായത്തിന് 10, പിന്നെ സ്ഥിരം 8. ഏത് സ്ഥിരം? കുഞ്ഞുകുട്ടിന് 7 പേരും. അയാൾ വന്നോ? മീനാക്ഷി എവിടെയോ? അവള് വരാനിരിക്കായിരുന്നു. പിന്നെന്താ, ഇരുന്ന സ്ഥലത്ത് എഴുതേക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല. എങ്ങനെയല്ല? അവളെയും കൊണ്ട് താൻ സിനിമക്ക് വരാമെന്ന് എന്നോട് 6-ാമത്തെ പ്രാവശ്യമാ താൻ പറയുന്നത്. അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു. അവൾ പനി പിടിച്ച് കിടക്കുകയാണെന്ന്. പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തതെന്ന്. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു. താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് വാ, ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ. അതിപ്പോ പടം തുടങ്ങിപ്പോയല്ലോ. അത് സാരമില്ല, അവൾ വരട്ടെ, ഞാൻ ആദ്യം മുതൽ വീണ്ടും. ഇനി ഞാനൊരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല, അവക്കൊരു വിഷമം. എന്തിനും ആരെങ്കിലും ചത്തോ? അതല്ല, ഉടുത്തോണ്ട് വരാൻ ഒരു നല്ല സാരി ഇല്ല. കഴിഞ്ഞ മാസം ഞാനൊരു സാരി വാങ്ങിച്ചു തന്നതല്ലേ? അത് ഞാൻ കൊടുത്തില്ലേ? അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി. പിന്നെ അത് അലക്കില്ലേ? അതാ പറ്റിയ അബദ്ധം. അലക്കി തേച്ചപ്പോ തേപ്പൂട്ടിക്ക് ചൂടുകൂടി സാരി ഉരുകിപ്പോയി. ഇത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ? ഇന്ന് രാവിലെ ഉരുകിയത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം? ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. കിടക്കൽ മൂട്ടുണ്ടോ? അതല്ലടോ, ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല. ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല. ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ. അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിനിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞുകുട്ടനെ എന്റെ വിശ്വാസമായി. ആദ്യം അവൾ വരട്ടെ, എന്നിട്ട് വിശ്വസിക്കാം. തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അയ്യപ്പ, നീ എന്റെ പുറകെ എത്ര നടന്നാലും ഇനി ഒരു പ്രയോജനം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. സാക്ഷാൽ അയ്യപ്പ സ്വാമി വന്നപ്പോൾ ഒരു ചില്ലി കാശിന് ഞാൻ തരില്ല. എന്നാ ഞാൻ എന്നെ കട ഉറക്കുന്നില്ല. തുറന്നിട്ട് എന്താ കാര്യം? വിൽക്കാൻ വല്ലതും വേണ്ടേ? ഇതുവരെ വിറ്റ സാധനങ്ങളുടെ കാശൊക്കെ എന്ത് ചെയ്തു? അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവട്ടെ. മുഴുവൻ സാധനം കൊണ്ടുവന്ന് പറ്റുകാരില്ലേ? ഒരു മാസം ആദ്യം കാശ് പറ്റുകാരുടെ കാര്യം പറഞ്ഞ് നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി ഏ വണ്ടിക്കാരെന്നെ അവിടെ കാത്തു നിൽപ്പുണ്ടാവും. ഞാൻ ചെന്നിട്ട് വേണം ചിരക്കിറക്കാൻ. നീ ഇന്നലെ ചന്തയിൽ നിന്ന് വളം കൊണ്ടാന്ന് പറഞ്ഞ് കാശും കൊണ്ടുപോയിട്ട് സാധനം എവിടെ? നീ എവിടെ പോവാശം പോയി. എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ കാശ് കൊടുക്കരുതെന്ന്? നീ പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ട്. ഓ, അവിടെ ഇനി കൊണ്ടുവരാൻ ഒന്നുമില്ല. ഇഡ്ഡലിയല്ലേ ഇരിക്കുന്നത്? എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. പത്തായം കൊണ്ട് നിറയട്ടെ. തിന്നു മുടിക്കാൻ മാത്രമായിട്ട് ജന്മം. നിക്ക് നിക്ക്, ഇതാ പട്ടാളക്കാരന് കൊണ്ടുപോകാൻ പാത്രമല്ലേ? ഇതുവരെ കൊണ്ടുപോയില്ലേ? ആര് കൊണ്ടുപോവാനാ? മീനാക്ഷി കൂട്ടാത്തനില്ല. ആ, അവക്കെന്താ? മീനാക്ഷി എന്നാടി നിനക്ക്? അങ്ങനെ ഒരു കടും പൊട്ടനാ. ഇന്നലെ ഒരാവശ്യമില്ലാതെ എന്റെ നേരെ ചാടി. താക്കോൽ കൊടുക്കാൻ ചെന്നപ്പോ നീ ഗോവിന്ദൻ നായരുടെ മകളാണെന്ന് വിചാരിച്ച അയാൾ കരുതിർത്തതാ. ഞാൻ പറഞ്ഞപ്പോഴാ പിടി കിട്ടിയത്. നിങ്ങോട്ട് കൊടുക്ക. ഗോവിന്ദൻ നായർ പറഞ്ഞിട്ടാ അലക്കാൻ വേണ്ടതുണ്ടോ? അലക്കാൻ ഇന്നൊന്നും ഉണ്ടാവില്ല, നാളെ വന്നോളൂ. ആലത്ര മതിയോ? നാഴി പാലിന്റെ ആവശ്യമുള്ളൂ. ഞാൻ കട്ടന മീനാക്ഷി അല്ലേ? എന്താ അത്? തുറന്നു നോക്കിക്കോളൂ. മറ്റേയാളെവിടെ? ആര്? ഒരു പോത്തില്ല ഇവിടെ. ഇന്നലെ കിടന്ന് ചീറിയില്ലേ? മീശേ, മീശ. നീ എന്താണ് ഇവിടെ ഇങ്ങനെ? ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇഷ്ടായില്ലയോ? ഇഷ്ടായിട്ടില്ല എന്നല്ല, പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ നമ്പരാണ് ഞാൻ. റൊട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ. ഇവിടെ എന്താ എല്ലാരും കഴിക്കാന്ന് വെച്ചാ അത് തന്നെ മതി എനിക്കും. ഞങ്ങളൊക്കെ വെറും നാടൻ ജീവിക്കാരാണ്. അത് തന്നെയാണ് എനിക്കും താല്പര്യം. എവിടെ? ഞാനൊന്ന് കാണട്ടെ. അമ്മയാ. ഓ, ഇതാണോ കേളൻ? കേളൻ? ആ, കേളൻ എന്ന് പറഞ്ഞാ കേളുനായർ, കേളപ്പൻ നായർ അങ്ങനെ വല്ലതും ആണോ? കേളനല്ല, കേണൽ. കേണൽ? അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത് പേരല്ല, പട്ടാളത്തിനൊരു പദവിയാ. അപ്പൊ പേരില്ലേ? പേരുണ്ട്. R.V. തമ്പുരാൻ. തമ്പുരാൻ എന്ന് വിളിക്കും. തമ്പുരാനും തമ്പുരാട്ടിയും നോക്കി, ഇവിടെ ചെറുമക്കളാ ഞങ്ങളെ വിളിക്കുക. അതങ്ങനെ ഒരു പേരാകുക. കേളാന്ന് തന്നെ വിളിക്ക, അതാ ഒരു സുഖം. ആ, ഞാൻ ആച്ചമ്മ. എല്ലാവർക്കും ഞാൻ ആച്ചമ്മയാണ്. കേളനും അങ്ങനെ വിളിച്ചാ മതി കേട്ടോ.
ഇതെന്റെ മൂത്ത മകൻ കുമാരൻ. ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടു. ഓ, ഇത് രണ്ടാമത്തവൻ അയ്യപ്പൻ. ഇങ്ങോട്ട് പറയണ. ഇത് ഇളയവൻ കുഞ്ഞൂട്ടൻ. എല്ലാവർക്കും കൃഷി തന്നെ പണി. അയ്യേ, എനിക്ക് കൃഷിയൊന്നുമല്ലേ. ഞങ്ങൾ കൃഷി ചെയ്യും, അവൻ തിന്നു തീർക്കും. ഞാനൊരു ചെറിയ കട നടത്തുന്നുണ്ട്, അങ്ങോട്ട് പോകാൻ ഇറങ്ങായിരുന്നു. ഞാൻ ഇറങ്ങിക്കോട്ടെ. ആ ചെല്ലു ചെല്ലു, ഇരിക്കെ കേളഞ്ഞിരിക്ക. ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു. എന്ന് വെച്ചാ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവർ ഞങ്ങളെ കരുതിയിരുന്നതേ. അവിടെ ഒരു വിരുന്നുകാരൻ വരിക എന്ന് വെച്ചാ ഇവിടെ വന്ന മാതിരിയല്ലേ. അല്ല, കാലത്ത് കൊടുത്തയച്ചോന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. റൊട്ടിയും ചപ്പാത്തിയൊക്കെ തിന്ന് മടുത്തിട്ടാത്രേ ഇങ്ങോട്ട് വന്നത്. നാടൻ രീതികളൊക്കെ ഇഷ്ടം. നമുക്ക് ബുദ്ധിമുട്ടാവും, പുറത്തുനിന്ന് വാങ്ങി കഴിച്ചോളൊക്കെ പറഞ്ഞു. അത് ശരിയാവില്ല. കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ. ശരിയാവില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓ ഓ, പിന്നെ കാലത്തൊരു പെൺകുട്ടി ആഹാരം കൊടുത്തയച്ചല്ലേ, അവളെ ഇനി അങ്ങോട്ട് അയക്കണം. ആ എന്താ, എന്തു പറ്റി? അതാ പെൺകുട്ടിക്ക് മര്യാദക്ക് പെരുമാറാൻ അറിയില്ല. കുരുത്തക്കേട് ഒരു അല്പം കൂടുതലാ. എന്ത് കുരുത്തക്കേടാ നീ കാണിച്ചതെന്നാ ചോദിച്ചത്? വെറുതെ അല്ലേ അയാളൊന്നും കഴിക്കാത്തത്? അതിനെന്താ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിച്ചോളാം. എല്ലാം കൂടെ എടുത്ത് അവന്റെ തൊണ്ടയിലോട്ട് ഇട്ടുകൊട്. എന്താടി കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ല. പെണ്ണിന് അഹമ്മദ് കുറച്ച് കൂടുന്നുണ്ട്. കേരളം പറഞ്ഞല്ലോ നിനക്ക് മര്യാദക്ക് പെരുമാറാൻ അറിഞ്ഞുകൂടാന്ന്. സത്യം പറ. നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത്? ഞാൻ മീശ ഉണ്ടോന്ന് ചോദിച്ചു. ഓ, അത് ശരി. അപ്പൊ അയാൾക്ക് മീശക്കച്ചവണ്ടാ? പണിയെടുക്കട. അതല്ല, ഞാൻ അയാളെ കാര്യസ്ഥനോട് മീശ അകത്തുണ്ടോന്ന് ചോദിച്ചു. കേളനെ നീ മീശയെന്ന് വിളിച്ചോ? അയാൾ ആരാന്ന് അറിയാ കൂടി നിനക്ക്? കൗണ്ടറുടെ വീട്ടിൽ വന്ന ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദികടല്ലേ അത്. നീ ഇപ്പൊ പോണം, പോയി മാപ്പ് പറയണം. അല്ലെങ്കി ഈ വീട്ടിൽ നിന്ന് ജലമാണ് നിനക്ക് തരില്ല. പോ. എന്റെ കേസ് വാദിക്കാനാണ് സ്വാമിക്ക് അയാളെ ചോദിച്ച ഫീസ് കൊടുത്ത് ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ചത്. പിന്നെ ആരുടെ സമ്മതത്തിലൂടെയാണ് അയാൾ ഇങ്ങനെ ഒരു കടലാസം ആയി കൊടുത്തയച്ചത്? ഞാൻ പറഞ്ഞു, നാലഞ്ചു വർഷമായില്ലേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പിരിഞ്ഞു ജീവിക്കാൻ തുടങ്ങി. ഇതുവരെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനീ ഡൈവോഴ്സ് കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു? ഓഹോ, സണ്ണിച്ചാനുള്ള പക്ഷം ചേർന്നു. ഇലക്കും പുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇതങ്ങ് അവസാനിച്ച? ഇല്ല, ഇതങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല. അവസാനിപ്പിക്കാൻ നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ ശ്രമിച്ചതാ. ഒഴിഞ്ഞു മാറിയത് അവളാ. എ കോംപ്രമൈസ് ക്യാൻ ഒൺലി ബി എ ടെമ്പററി ക്യൂർ എന്നായിരുന്നു അവളുടെ മൊഴി. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നോ കോംപ്രമൈസ്. എന്റെ അമ്മയ്ക്കൊരു അസുഖമില്ലായിരുന്നു. എന്റെ കുടുംബജീവിതം തകരുന്ന കണ്ട് മനസ്സുകൊണ്ട് അവർ മരിച്ചത്. അതിന് കാരണക്കാരി അവളാ. മറന്നിരിക്കായിരുന്നല്ല. എന്നിട്ടിപ്പോ എന്നെ കുത്തുനോക്കാൻ വീണ്ടും ഇറങ്ങിയിരിക്കുക. മിസ്സിസ് സ്വാതി തമ്പുരാനാണ് അവൾ ഇപ്പോഴും. കോടതി അവൾക്ക് ഡൈവോഴ്സ് കൊടുക്കുന്നത് വരെ അതെങ്കിലും അവൾ ഓർക്കണമായിരുന്നു. ഏതൊരു കോന്തരം കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിന്ന് കുഴഞ്ഞാടുന്നതിന് മുമ്പ്. ഏതായാലും രണ്ടാൾക്ക് ഒരു വഴി പോവാനാവില്ലെന്നറിഞ്ഞു. പിന്നെ അവളുടെ വഴിയിൽ അവളുടെ ആളെ കണ്ടുമുട്ടി. നിന്റെ വഴിയിൽ നീ ആരെങ്കിലും കണ്ടുമുട്ടും. അങ്ങനെ സമാധാനം ചെയ്തെങ്കിൽ തീർത്തൂടെ? ഇല്ല, ഇതങ്ങനെ എളുപ്പം തീരില്ല. അവള് മൂത്തു നിറച്ച് കുഴിയിലോട്ട് കാലം നീട്ടിയിരുന്നാലും ഈ ഡൈവോഴ്സ് കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും. അതെന്റെ ഒരു വാശിയാ. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് അവള് വേറൊരുത്തനെയും കല്യാണം കഴിച്ച് അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. ബ്രിഗേഡിയർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ വീട്ടു വന്നത്. മേലുദ്യോഗസ്ഥനെ അനുസരിച്ച് വേദനിക്കുന്ന ഒരു അച്ഛനെ സഹായിക്കാനാവും ശ്രമിച്ചതാണ്. ഈ കടലാസ് ഞാൻ തിരിച്ചുകൊണ്ടുവന്നു. എന്തെങ്കിലും മനസ്സ് മാറിയാൽ ഇതൊന്ന് ഒപ്പിട്ടായി അല്ലേ കീറുക്കള. േരിൽ വന്നിറങ്ങും പ്രാവുകൾ കൂടുവെക്കാൻ തേടും കുളിരേത്. ചൊല്ലി
തിങ്കൾ കണ്ണാടിയാറിൻ മാറിലുറങ്ങും വധുവായി മഞ്ഞിൽ നിന്നും മൈലാഞ്ചി മേഘം മഞ്ഞുകാലം നോൽക്കും കുഞ്ഞു പൂവിൻ കാതിൽ കാറ്റുമൂളും പാട്ടിൻ പേരെന്ത് ആരോ പാടുന്നു ദൂരെ നീല മുഖിലോ കാതിലോ The life we had and the life today. Yeah, right. My husband? He's fine. A little conservative. Either he has to change or I have to. Yeah. You know, marriage is always an adjustment. Hey, എനിക്ക് ഉടനെ ഒന്ന് കുട്ടികൾ വേണ്ട. One sec. Thank you. ഓ അതൊന്നും വേണ്ട കുഞ്ഞെ എന്തിനാ എപ്പോഴെപ്പോഴും താങ്ക് യു ഞാൻ ശീലിച്ചു പോയതല്ലേ കുറുപ്പങ്കൾ ഞാൻ തരണി ഓൾ ദോസ് ഡേയ്സ് ആർ ഗോൺ മൈ ഹസ്ബൻഡ് ഷുഡ് നോട്ട് നോ ഓൾ ദോസ് തിങ്സ് ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ ആരാ ഒരു ഫ്രണ്ടാ കാറിന്റെ ഫ്രണ്ടോ ലോറിയുടെ ഫ്രണ്ടോ ഇതിനൊന്നും പേരില്ലേ ചോദിച്ചു കേട്ടില്ലേ ഇന്ദിര ഇന്ദിരാഗാന്ധിയാണോ സ്വർഗത്തിനാണോ വിളിച്ചത് മിസ്സിസ് ഇന്ദിര അബ്ദുൽ ഖാദർ കൊള്ളാം ഏലിയാസ് മേനൻ മേരി തമ്പുരാട്ടി ഹിസ് ഹൈനസ് അബ്ദുല്ല എന്നൊക്കെ പറയുന്ന പോലെ കള്ളം പറയുമ്പോ ആലോചിച്ച് വേണം പറയാം യു ഷുഡ് നോട്ട് കോൺട്രഡിക്ട് യുവർ സെൽഫ് എന്റെ കോളേജ് മേറ്റ് ആണ് ഷി ഈസ് മാരിഡ് ടു എ മുസ്ലിം കേണൽ റോഡ്രിക്സിന് ഒരു പാർട്ടി വൈകിട്ടുണ്ട് പോലും ക്ഷണിച്ചിട്ടുണ്ട് വാട്ട് നോൺസെൻസ് ഇസ് ദിസ് എത്ര പ്രാവശ്യം എന്നോട് ഞാൻ പറഞ്ഞു ചെരിപ്പിട്ട് പൂജാമുറി കയറുന്നു I'm sorry. ഇംഗ്ലീഷിൽ ഒരു വാക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട് Do any atrocities and say sorry. കഴിഞ്ഞല്ലോ. ഞാനിത് വീട്ടിൽ മാത്രം ഉപയോഗിക്കുന്ന ചെരുപ്പല്ലേ പുറത്തെ ചെളി ചവിട്ടി കയറ്റി കൊണ്ടുവരുന്നൊന്നുമില്ല പിന്നെ ഇത് വീട്ടിൽ പൂജാമുറിയല്ലേ അമ്പലമൊന്നല്ലല്ലോ പള്ളിയിലൊക്കെ എല്ലാരും ചെരുപ്പിട്ടല്ലേ പോകുന്നത് അവിടെ ഇരിക്കുന്നത് ഈശ്വരൻ തന്നെയല്ലേ തർക്കിച്ച് തോൽപ്പിക്കാൻ നിൽക്കണ്ട പറഞ്ഞനുസരിച്ചാ മതി പ്രാർത്ഥിക്കുന്ന സ്ഥലം ശുദ്ധവും വൃത്തിയും ഉണ്ടാവണം It should be hygienic. Try to understand that. മിസ്റ്റർ തോന്നില്ല രവി സ്വാതി സ്കാഷ് ഹോട്ടൽ ക്യാപ്റ്റൻ സതീശിനൊപ്പം സ്കാഷ് കളിക്കുന്ന മോഹൻ സർ സ്വാതി സ്കാഷ് ഹോട്ടൽ വേഗം തയ്യാറായി വരാം യെസ് സാർ വേഗം വരാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു ഞാൻ വിളിക്കുന്നു പറഞ്ഞില്ലേ പറഞ്ഞു സാർ അവൾക്ക് എല്ലാവരും കളിതമാശയാണ് അടുത്ത അവരുടെ ഡിഗ്നിറ്റി അവൾക്കൊരു പ്രശ്നമല്ല വന്നല്ലോ ഐ എം സോറി ഡ്രസ്സിംഗ് റൂമിന്റെ താക്കോൽ കിട്ടാൻ വൈകി ഡോക്ടറെ കാണാന്ന് പറഞ്ഞു പോയി അപ്പോഴറിഞ്ഞത് ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പോണോന്ന് ഇനി ആ കുഞ്ഞിനോട് ചെന്ന് വഴക്കിടണ്ട കുറച്ചു നാൾ കഴിയുമ്പോ നമ്മുടെ ചെത്തിമട്ടൊക്കെ പഠിച്ചോളും ചെന്നും സമാധാനിപ്പിക്കേ കുറിപ്പ് പറഞ്ഞറിഞ്ഞത് ഡോക്ടറെ അടുത്ത് പോയി ഉടനെ അമ്മയെ അറിയിക്കണം എല്ലാം മറന്ന് അമ്മ വരും ഇനി 3 മാസത്തേക്ക് സൂക്ഷിക്കണം ദേഹം അങ്ങനെ പണിയൊന്നും ചെയ്യണ്ട ഒരു പൂട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് പൂട്ടി വെച്ചോളൂ ജയിലിൽ കിടക്കും പോലെ നേരത്തിനും കാലത്തിനും വാതില് തുറന്ന് ആഹാരം മാത്രം തന്നാ മതി എന്റെ പണക്കെനിക്ക് മനസ്സിലാവുന്നുണ്ട്
I said I'm sorry. Sorry. Forgive me. I didn't mean it. കുറെ വാക്കുകൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് തോന്നി മാസം കാട്ടിയിട്ട് ആർക്കും എപ്പോഴും എടുത്ത് പ്രയോഗിച്ച് രക്ഷപ്പെടാനായിട്ട്. You do any atrocities, behave any which way you want, hurt anybody, and then say sorry. And as far as you are concerned, the story ends there. പിന്നെ ഞാൻ എന്ത് വേണം? പത്ത് പേരെ വിളിച്ചുകൂട്ടി നിന്റെ കാലിൽ വീണ് സമസ്താപരാധം പറയണം? വേണ്ട. എന്ത് ചെയ്താലും ഈ നാലാളുടെ മുഖത്ത് നാലു പേരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ നീ എന്നോട് പെരുമാറിയപ്പോ എനിക്കുണ്ടായ നാണക്കേട് അതെപ്പറ്റി നീ ഇപ്പോഴും ആലോചിക്കുന്നില്ലോ? വേണ്ട. ലുക്കിംഗ് ഫോർ ആൻ ആർഗ്യുമെന്റ്. ഐ ആം നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോവാണ്. അമ്മ വരും. എല്ലാം പറഞ്ഞത് മംഗളമായിട്ട് നടത്താൻ ശ്രമിക്കുന്ന നീയാ. പ്ലീസ് ഡു ദാറ്റ്. ജനിച്ചു വളർന്ന് എനിക്ക് അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും വിട്ട് ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എതിർപ്പ് പറഞ്ഞത്. സാരമില്ല, എല്ലാം എനിക്ക് മനസ്സിലാവും. മക്കൾക്കൊരു ദോഷവും വരുതെന്നേ ഏതൊരമ്മയ്ക്കും മോഹമുള്ളൂ. അതേ എനിക്കും തോന്നിയുള്ളൂ. അതുകൊണ്ടാ കുറിപ്പ് ഇന്നലെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞപ്പോ തന്നെ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത്. ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ചീരിച്ച രീതി അനുസരിച്ച് മൂന്നാം മാസം തൊട്ട് പേരാലിന്റെ മുട്ട് പാലിൽ പൊടിച്ചിട്ട് കഴിക്കണം. പിന്നെ സാരസ്വതം നെയ് സേവിക്കണം. എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നോക്ക്. ഇത് തറവാട്ടിൽ തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണ്. താവഴിയിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിനെ അണിയിക്ക. ഇങ്ങോട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കും. ഇനി ഇതിന്റെ അവകാശം പിറക്കാനിരിക്കുന്ന എന്റെ പേരക്കുട്ടിക്ക. എന്താ എന്താ സംഭവിച്ചത്? കമാ ഒന്നേ. സോറി ക്യാപ്റ്റൻ, ഹെവി ബ്ലീഡിങ്ങുമായിട്ടാണ് ഇവിടെ വന്നത്. അൺകോൺഷ്യസ് ആയിരുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ്സ് എൻ അബോർഷൻ. എന്തെങ്കിലും ഒരു ചെറിയ സംശയം പറഞ്ഞിരുന്നെങ്കിൽ ലോകത്ത് എവിടെയാലും ഞാൻ അവിടെ കൊണ്ടുപോയി എന്നെ പുനരക്ഷിക്കുമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല? ക്യാപ്റ്റൻ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്, ബട്ട് സീ, ഇത് ഞങ്ങളുടെ ടെസ്റ്റിന്റെയോ ട്രീറ്റ്മെന്റിന്റെയോ കുഴപ്പം കൊണ്ടല്ല. പിന്നെ പിന്നെ എങ്ങനെ? അത് നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കണം. അവർക്കേ അത് പറയാൻ പറ്റും. ഞാനായിട്ടൊന്നും ചെയ്തതല്ല. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. സൂക്ഷിക്കണമെന്ന് എന്നോട് ഞാൻ പല തവണ പറഞ്ഞതാ. അമ്മ പറഞ്ഞ ഒരു കാര്യമൊന്നും ചെയ്തില്ലല്ലോ. അതൊക്കെ പഴഞ്ചാണെന്ന് പറഞ്ഞ് തടികൾ. നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ ആഗ്രഹമില്ലെന്ന് നിന്റെ കൂട്ടുകാരോട് പറയുന്നത് ഞാൻ കേട്ടതാ. തെളിവ് തന്ന് വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഇത്രയും വേഗം എനിക്കൊരു അമ്മയാവാനായിട്ട് ആഗ്രഹമില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ അമ്മ എങ്ങോട്ടാ? ഞാൻ പോകുന്നു. പല മോഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നത്.
എല്ലാം വെറുതെയായി. അമ്മയ്ക്കിപ്പോ ഒന്നും ഉറപ്പായി. ഇങ്ങനൊരു കുട്ടിയായിരുന്നില്ല എന്റെ മോന് വേണ്ടിയിരുന്നത്. നിന്നെ അറിയാനും സ്നേഹിക്കാനും കഴിവുള്ള ഒരു പാവം പെണ്ണ് മതിയായിരുന്നു. വരൂ കുറുപ്പേ. സമാധാനമായല്ലോ നിനക്ക്. എല്ലാവരെയും വെറുപ്പിച്ചും വേദനിപ്പിച്ചും പറഞ്ഞ അയച്ചപ്പോ സമാധാനമായല്ലോ നിനക്ക്? എന്തെങ്ങനെ സംഭവിച്ചാലും തെറ്റ് എനിക്കാണല്ലേ. കൈയും കൈയും തമ്മിലടിച്ചാലേ ശബ്ദമുണ്ടാവൂന്ന് കരുതി ഒരു കൈ കെട്ടിവെച്ച് നോക്കി. എന്നിട്ടും വിടാൻ ഭാവമില്ല. വെറുതെ കുറ്റപ്പെടുത്തുക. സഹിക്കുന്നതിനും ഒരു അതിരുണ്ട്. നീ എന്ത് സഹിച്ചു? സഹിച്ചത് മുഴുവൻ ഞാനല്ലേ. മോഡേൺ ലൈഫ് എന്ന് പറഞ്ഞ് നീ കാണിച്ച ആഭാസം മുഴുവൻ ഞാൻ സഹിച്ചില്ലേ? പരിഷ്കാരം എന്ന് പറഞ്ഞ് നീ കാണിച്ച കോമളത്തരം മുഴുവൻ ഞാൻ സഹിച്ചില്ലേ? ഒരു കുഞ്ഞായാലും ഒരു അമ്മയായാലും നീ അടങ്ങി ഒതുങ്ങി ജീവിക്കുമെന്ന് വിചാരിച്ചു. ഇപ്പൊ ആ പ്രതീക്ഷയിലുണ്ടായി. നിന്റെ ശരീരവും സൗന്ദര്യവും ഉടയാതിരിക്കാൻ വേണ്ടിയല്ലേ നീ മഹാപാപം ചെയ്തു? അതെ, അങ്ങനെ തന്നെ എന്ത് വിശ്വസിച്ചോളൂ. എനിക്ക് വേണ്ട നിങ്ങളുടെ കുഞ്ഞിന്. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം നശിപ്പിച്ചതാണ്. അങ്ങനെ ഞാൻ സമ്മതിച്ചു തന്നാൽ എന്താ ഇയാളെ പട്ടിയെ വിളിച്ചത്? ജാൻസി. പട്ടിയെ വിളിക്കേണ്ട പേരല്ലത്. ഭാരതസ്ത്രീകളുടെ അന്തസ് ഉയർത്തിക്കാട്ടിയ ഒരു ധീരമനതയുടെ പേരാണിത്. ആ പേരിട്ട് പട്ടിയെ വിളിക്കരുത്. പട്ടിക്കിടാൻ പറ്റിയ പേര് ഞാൻ പറഞ്ഞുതരാം. നാളെ മുതൽ ഇവിടെ സ്വാതി എന്ന് വിളിച്ചാൽ മതി. ഓൾ ദിസ് ബിച്ച് സ്വാതി. ഒറ്റ തൊഴി വെച്ചെന്നാണ്ട് അവളുടെ ഒടുക്കത്തെ തുമ്പല്. എവിടെ എത്തുന്നാലും ഇങ്ങനെ ഓരോ മാറണങ്ങൾ വന്ന് മുമ്പിൽ പെടും. കുക്കിനെ ഓടിച്ച് കളഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ അസത്തും കൊച്ചനോമിൻ. അധികം നീ ഇവിടെ നിന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇരുപത്തി മൂന്നാം കൂടെ കുത്തിയാൻ പറ്റും. ഓടി വന്നു എടി പോകാൻ. എന്താ എന്താ നിന്റെ ഉദ്ദേശം? എന്റെ പിന്നാലെ വരുന്ന എന്തിനാന്നാ ചോദിച്ചത്? മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ നടങ്ങാൻ. കിളവിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ നിന്നെ എന്റെ പിന്നാലെ പറഞ്ഞേക്കാൻ? ഇല്ല, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി മാപ്പ് പറഞ്ഞു? എന്ത് പിണ്ണാക്കിനെ? എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു. മര്യാദ ഇല്ലാതെ പെരുമാറിയെന്നു. എന്നാ പിന്നെ നേരത്തെ അതങ്ങ് പറഞ്ഞ് തൊലച്ചൂടായിരുന്നു. എന്താ എന്താ പ്രശ്നം മീനാക്ഷി? ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ. എന്താ പ്രശ്നമല്ലോ ഉണ്ടാക്കണം? താനാരാ? താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നും. ഈ നാടൽപ്പം പേശക. ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി. ഇല്ല. അപ്പൊ ഞാൻ വരട്ടെ? എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. വണ്ടി എടുക്കട പോട്ട. ഇതേതാ ഈ ജന്തു? നാട്ടിലെ വലിയ പണക്കാരനാ. ഇവിടുത്തെ തുണിക്കടയും തിയേറ്ററും ഒക്കെ ഇയാടെയാ. കുഞ്ഞോട്ടെന്നായിരിക്കും വന്നേ.
ഏതാണോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത്, അരെ ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട് ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പ് പിടുത്തക്കാരനാണ്. മീനാക്ഷിയുടെ കൂടെ കണ്ടു. ഓ പട്ടാളം, അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ. അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേക്ക്. അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ. എന്തുണ്ടായി? അത് പോട്ടെ, ഞാൻ അവൾക്ക് വാങ്ങിത്തന്ന പവിഴമാലയും പാദസരമൊന്നും താൻ കൊടുത്തില്ലേ? ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ. അതവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ച് മാറ്റിയിട്ടിരിക്കുക. കമലഹാസന്റെ അവ്വേ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറ. നാളത്തെ മാറ്റിനിക്ക് എന്നെ കൊണ്ടുവരുമല്ലോ. അമ്മേ, വന്നിരിക്കുന്നു നോക്കിയേ. മോൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മ എന്തേ പറയുന്നത്? അവക്ക് ഇങ്ങോട്ട് വന്നൂടെ? വരാ, വരണം, അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയും മറ്റോ ഇതറിഞ്ഞ ആ വീട്ടിൽ പൊറുതി ഉണ്ടാവും ഇവൾക്ക്. ഞാൻ പോണു. മേയം വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല, അതിനെ തേടി പുറപ്പെട്ടതാ. മണിയേട്ടന്റെ നല്ല വിവരമുണ്ടോ? ഇല്ല മോളെ, അതോർത്ത് ആദ്യ പിടിച്ചിരിക്കുകയാണ്. അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന്. എനിക്കെന്തോ വല്ലാതെ തോന്നും. അവൻ എന്തു പറ്റിയോ? ഓ എന്ത് പറ്റാനാ, ഏട്ടന് പണിത്തിരക്കാവും. നീ കയറിയിരിക്കും. വേണ്ട, ആ അസത്ത് പശു എവിടെ നോക്കട്ടെ. ഇവിടെയെങ്ങും നല്ല വെള്ളമില്ല, പുഴ വരെ പോണം. ഇവിടെയൊക്കെ ഈ ചെളിത്താനം കൊണ്ട്. ഇതെന്തു കോലം! ആ ചെളിക്കകത്ത് എന്തുവാ നല്ല കരടിയോ? കരിക്കിറങ്ങാണോ? ഇനി ഒരു ചെണ്ടയുടെ പുറമേ ഉള്ളൂ. കടുവാകലക്കാരനെ പോലെ. ആരാടാ കടുവന്ന് എടുത്തത്? ആരാടാ തെണ്ടി? ചുണയുണ്ട്, ഒന്നുകൂടെ വിളിക്കറ. നീ ആർക്കട വേണ്ടത്? ആർക്കട വേണ്ടത്? ചെളി വേണമെന്ന് പറഞ്ഞ് കളിയാക്കും. ആരാലും ചെളി വീഴും. കണ്ണി കൊള്ളാനുള്ളത് പുരിയത്തെ കൊണ്ടുവന്ന് വിചാരിച്ചാൽ മതി. പോട്ടെ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. അങ്ങനെയും പറയാം. ദിവസവും കാലത്ത് തുളസി നഴിച്ചു ഉടനെ കണ്ണ് കിടക്ക നാട് മുഴുവൻ വേഗം പറ്റിട്ടല്ലേ. അല്ലാതെ വീട്ടിനകത്ത് ഇരുന്ന് ഇതുവരെ സംഭവിക്കുമായിരുന്നോ? അതുകൊണ്ടാ കെട്ടിച്ചയക്കാൻ പറയുന്നത്. അത് പറഞ്ഞാൽ ആരുടെ ചെവിയിലിട്ട് വീഴ്ത്തൂല്ല. നീ ആരടാ അവളെ ഗുണദോഷിക്കാൻ? അവനും നന്നായിട്ട് മതി, മറ്റുള്ളവരെ കുറ്റം പറയാൻ കേട്ടോ. ആ ഇതേ കേളം വന്നല്ലോ. കേളനോട് ചോദിച്ചാ സത്യം അറിയാം. എന്താ കേളം ഉണ്ടായത്? ഒരു അബദ്ധം പറ്റിയതാ. ഒന്ന് പൊട്ടിച്ചു അല്ലേ? വേണമെന്ന് വെച്ചല്ല. അപ്പൊ ഇവിള പറഞ്ഞ സത്യവാ. തെറ്റുപറ്റിയത് ക്ഷമിക്കണം. എന്തിന്? കേളം വെടി പൊട്ടിച്ചപ്പോ പശു ഓടി. കയറ് ചുറ്റി പിടിച്ചു വന്നപ്പോ ഇവിടെ ആലോചിക്കണ്ടായിരുന്നോ പശു ഓടിയ വീഴുവെന്ന്? അങ്ങനല്ല. വിഷമിക്കാനൊന്നും ഇല്ല, മോന്ത ഇത്തിരി വിഴിഞ്ഞെന്നേ ഉള്ളൂ. ഒരു പല്ലു വലപ്പ് ഇളയിട്ടുണ്ട് അല്ലേ? കേളം ഇരിക്ക്, എടാ കുഞ്ഞൂട്ട, ഒരു തടുക്കെടുത്ത് ഇട്ട് കൊടുത്തേ. അല്ല, ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് കറിയതാ. ഇരിക്കുന്നില്ല. സാർ ശിക്കാരൻ ഇറങ്ങിയാണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്ന് ഒടിവെച്ച വല്ല കാക്കയും കൊക്കനൊക്കെ കിട്ടു. നല്ല നായാട്ടിന് കാട്ടിലേക്ക് ഇറങ്ങണം. താമരോ? ഞാനോ? ഞാൻ ഫ്രീ അല്ലേ, ഇവിടെ കുറച്ച് ജോലിയൊക്കെ. അതെ, ഒരു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. അഖണ്ഡ ഭക്ഷണ യജ്ഞം, അതൊരു നല്ല ജോലിയാണ്. കേളന് കാട്ടി പോയ പോരെ വഴി ഉണ്ടാക്കാന്ന്. അവിടെ തന്നെ മുക്കി കൊല്ലട ആ തീറ്റി ഭണ്ഡാരത്തിന്. മൂന്ന് ദിവസം അവേഷണം മുക്കി ഓടിയത് ഒട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ. ഏതെങ്കിലും ഒരു ഷോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി. അത് മീനാക്ഷിക്ക്, മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ? അല്ല, ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി. അതല്ല, അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല. അതെന്ത്? അതിന്റെ നിറം നീലയല്ലേ, പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും. കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത്. എന്നിട്ടാ സാരി എവിടെ? വെള്ളപ്പൊക്കക്കാർ കൊടുത്തു.
വെള്ളപ്പൊക്കക്കാരൻ. ആ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില ഇടപാടുകൾ വരില്ലേ, അവർക്ക് കൊടുക്കും. പിന്നെ ഏത് നിറം കൊടുത്താലും അവള് വരും. മഞ്ഞ ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം. ഇതെന്തുകൊണ്ട് താ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്. അത് മാത്രമല്ല പ്രശ്നം, ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ. അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. എന്ത്? അവൾക്കൊരു സംശയം. ഷൺമുഖം അവളെ നന്നായി നോക്കുമോ എന്ന്. അവളോട് എന്റെ മുമ്പിലൊന്ന് വരാൻ പറ. ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം. ആ നോട്ടല്ല, വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്ന്. എന്താഗ്രഹം? കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ? അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് റോക്കറ്റ് കയറി സഞ്ചരിക്കണമെന്ന്. റോക്കറ്റ്? ആ ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. അതിനെന്ത് വില വരും? ഒരു 50,000. എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു. സാരി തന്നിട്ടും സിനിമയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടനെ അറിയാലോ, അവൻ ഇനിയും ജയിലിലേക്ക് അയക്കരുത്. എനിക്കൊന്നും വേണ്ട, അവന്റെ സാരിയും ഗാമയും. എന്താ അവനൊരു കുറവ്? കാച്ചില്ലേ, കാണാൻ കൊള്ളൂലേ. അയ്യടാ നല്ല ചേലല്ലേ, കാട്ടുമരം കണ്ണാടി വെച്ച പോലുണ്ട്. ആ വായി നോക്കി. ഓ നിന്നെ കെട്ടാൻ ഇപ്പൊ ശിവയിൽ നിന്ന് രാജകുമാരൻ വരും. ആ വരും, ആ വരും വരും. ആ മരം കൊണ്ട മണികണ്ടല്ലേ, അതിന് വെച്ച് വെള്ളം ഒന്ന് വാങ്ങി വെച്ചാ മതി. ഏ മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന നല്ലത്. കെട്ടണ്ടേ വേണ്ട, ഞാൻ കെട്ടണം പറഞ്ഞില്ലേ. സാരി ഞാൻ എടുത്തോളാം, അവക്ക് കൊടുത്തു എന്ന് പറഞ്ഞാ മതി. കൊറേയായി വാങ്ങിക്കൊട്ടുന്നു, മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും. ഇനി ഞാനില്ല, എന്നെ കൊണ്ട് നടക്കാൻ വയ്യ, ഞാൻ പോണു. അവിടെ നിക്കട. മാനുണ്ട് പുലിയുണ്ട് മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിയെ പോലും കാണാനില്ലല്ലോ. കുറച്ചുകൂടെ ഉള്ളിൽ പോണം. ഉള്ളിൽ പോണം പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിട്ട് കുറെ നേരമായി. പുലി പോയിട്ട് ഒരു പൂച്ചയെങ്കിലും കണ്ടാ മതിയായിരുന്നു. കടുവയും പുലിയൊന്നും ഇവിടെ ഇല്ല, ചെറിയച്ഛൻ ബടായി പറഞ്ഞതാ. അതയാളുടെ വീമ്പ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാ. സാറ് പുലിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന്? ഞാനൊരിക്കൽ ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒറ്റയ്ക്കാ സന്ധ്യയായി കാണും. ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ 15 മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല രണ്ട് പുലി. തോക്കിലാണെ ഒരു ഉണ്ടേ ഉള്ളു. അയ്യോ പത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധി ഉപയോഗിക്കണം. രണ്ടും ഒന്നിച്ച് മുമ്പോട്ട് കുതിച്ചു. എന്നിട്ട് ഒരുണ്ട രണ്ട് പുലി, രണ്ട് പുലി ഒരുണ്ട്. ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നത്തിന്, ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി എന്നത്തിന്. എന്റെ അമ്മേ, ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തിയെടുത്ത് ഞാൻ തോക്കിന് മുമ്പിൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഉന്നം നോക്കി ഒരൊറ്റ വരി ഉണ്ട കത്തിയെ തട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനെ പള്ളക്കിന്ന് കയറി. ഞാനിവിടെ തലയും കൂടി താഴെ. ഇതിനായിരിക്കും അല്ലേ ഒരു വെടിക്ക് രണ്ട് പുലി എന്ന് പറയുന്നേ? കേട്ടിട്ട് പേടിയാവുന്നു. ഏതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട, കാട്ടാനും മലയിറങ്ങണം നേരാ. ഒരൊറ്റേനെ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം വിറക് വെട്ടാൻ പോയ മൂന്നാളെ കൊന്നു. വെറുതെ അല്ലേ ഇത് കയ്യിൽ വെച്ചു നടക്കുന്നത്? മർമ്മം നോക്കി കീറി ഞാൻ. നീ ഒന്ന് ചിലക്കാണ്ട് നടന്നാ മതി. അയ്യോ ഒറ്റയാനെ സൂക്ഷിക്കണം. നീ ഇങ്ങനെ ചള ചള നാക്കിട്ടടിച്ചു നടക്കുന്നുണ്ടാ ഒരു ഈറ്റ പോലും അടുത്തേക്ക് വരാത്തത്. നീ ഇവിടെ നിൽക്ക്, കേരണം കെട്ടത് കൂടെ വന്നാ ഒരു കൂറ പോലും കിട്ടുക. കാട്ടാന കാട്ടാനയുടെ മനസ്സാത്രമൊക്കെ എനിക്കറിയാം. ഇതാ കോമന്മാരുടെ ആനയ. കാട്ടില് തടി പിടിക്കാൻ കൊണ്ടുവന്നതാ. എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞു തുറച്ചുകൂടായിരുന്നു. അതല്ലേ പറയാൻ വന്നത്. ഹഹ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 ഹ
ഞാൻ ഭാഗ്യവാനാണ്. എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏറിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വേണ്ടേ? എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത്. അമ്പിളി അമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ, ഞാൻ പിടിച്ചു തരാം. പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ, ഞാൻ എടുത്തു തരാം. വെണ്ണയും നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു. അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. ഒരു റഷ്യക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട്, പിന്നെ കയറിയത് ഒരു പട്ടി. റോക്കറ്റ് നമുക്ക് വേണോ? എന്തൊക്കെ ഇയാളി പറയുന്നേ? മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട്. മീനാക്ഷിയെ കണ്ടു, സംസാരിച്ചു. അയ്യോ, എന്തേ? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? തന്തയ്ക്ക് പറഞ്ഞില്ല, ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല? അല്ല, അതിപ്പോ ഉരുണ്ട് കളിക്കാൻ നോക്കിയ ഒട്ടൻ ഇപ്പൊ നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും. അതെ, കാര്യമുണ്ട്. ഇനി ഞാനെല്ലാം തുറന്നു പറയാം. അവളൊരു പുതിയ ബന്ധത്തിൽ ഞാൻ ചാടിയിരിക്കും. ഏ, അതേ ഷൺമുഖം, നന്ദികടല്ലേ അവൾ കാണിച്ചത്? അല്ല, ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുന്ദരൻ, സുമുഖൻ, ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ. ഏത് പെണ്ണും വീണു പോകും. താനൊന്ന് തെളിച്ചു പറയണോ? അതേ ഷൺമുഖ, ആ പട്ടാളക്കാരൻ തിരിച്ച വലയും ആ പാവ പെണ്ണും കുടുംബം വീണിരിക്കുക. ആ വലയ്ക്ക് പുറത്ത് ഒരൊറ്റ ആളേ ഉള്ളൂ. ഷൺമുഖനോട് നന്ദിയുള്ള മനുഷ്യൻ, മീനാക്ഷിയുടെ അച്ഛൻ പിന്നെ ഞാൻ. അപ്പൊ എന്തേ, അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം. ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് അവിടെ കെട്ടുകെട്ടിക്കണം. മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും. 24 മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും. പുറത്തു പോയിട്ടില്ല. ചോദിക്കാൻ പറയാൻ നിൽക്കണ്ട, കേറി ഉടനെ തല്ലിടണം. കാല് രണ്ടും വെട്ടിക്കളയാം. കിഴങ്ങ, കാല് വെട്ടിക്കളഞ്ഞാൽ അവനെങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് പോകുന്നേ? അവനിവിടുന്ന് ജീവനും കൊണ്ട് ഓടണം, അത്രയല്ലേ വേണ്ടു? സ്ഥലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടുന്നു. അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസയടിക്കും. നിങ്ങൾ ഉടനകത്ത് വരുന്നു, അവനെ ഇടിച്ച് കലക്കുന്നു, വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ. വരണ്ടോ? ഏയ്, ഞാൻ വരണ്ടോ ഒന്നുമില്ല. പട്ടാളം വരണ്ടോ? അത് വരണ്ടോ, കുട്ടനെ സ്ഥലം വിട്ടോളാന്ന് പറഞ്ഞു. വണ്ടി എടുക്കണോ? പൊട്ടാറിന്റെ കൈയും കാലും മറക്കണോ? അത് അവനെ കണ്ടപ്പോ ഞാൻ മറച്ചു. ഞാനല്ല, അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു. പക്ഷെ അത് വേണ്ടി വന്നില്ല. അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു. നാളെ ഇവിടെ കാണില്ല. എനിക്ക് അർജന്റ് ആയിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കണ പൊട്ട. എടോ, കൊട്ടകെ തിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല. 3 ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക്, പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക്. മനസ്സിലായോ? താൻ പുതിയ ആളാണേ. പട്ടാളം പോയിട്ടില്ല? ഏ, പോയി കാണും. ഇല്ലെന്നേ, ഇതേ പടം കാണാൻ വന്നിരിക്കുന്നു. എന്തിനാണോ ഫോൺ വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയിലായി നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ടു. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവിത്തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാറ്റ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് വാങ്ങാൻ തകയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇടിച്ചു പൊളിച്ച് തീരും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നിരിക്കുന്നു കാണും. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ചീരിക്കണോ? ബഹുമാനിക്കാൻ ചീരിക്കും.
വന്നിറങ്ങണോ ഫോട്ടോ അടിച്ചേക്കാം. அந்த ரமணா யார் ஆளு தெரியுமா? யார் ஆளா இருந்தா என்ன? அவ என்ன பண்ணான்னு கேளு. பாரு சொல்ல, ரமணன் கிட்ட பணம் வாங்கியிருக்க, மாசம் மாசம் தவணை கட்டணும். இந்த மாசம் கட்ட முடியல. என்ன கட்ட முடியல சொல்ல? பணம் எல்லாம் ஆஸ்பத்திரிக்கும் வைத்தியத்துக்குமே செலவாயிச்சு. அதுக்கு அந்த ரமணா என்ன சொல்லுவா? കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. എന്റെ രാജേ നീ വരൂ, താനേ പൂക്കും വനമലരായി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ, മല്ലികയേ, മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ, മല്ലികയേ, മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിടാ നിന്റെ മച്ചൻ. ഒരു വണ്ടിക്ക് സുന്ദരൻ താൻ, മഞ്ഞലും പൂശിവാ വന്നിടാ നിന്റെ മച്ചൻ. വില്ല് വെച്ചൊരു വണ്ടിക്ക് സുന്ദരൻ താൻ. ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാ മതി. ഇവന്റെ കുറ്റിക്ക് ഒന്ന് കൊടുത്താ മതി, അപ്പൊ ഷോ തുടങ്ങും. ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല. കാരണം കറണ്ട് ഇല്ല.
അപ്പൊ അത് ലൈറ്റ് എത്തുന്നതോ? അത് ലൈറ്റിന്റെ ഇഷ്ടം. എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല. എന്താ ശരിക്കുള്ള പ്രോബ്ലം? പ്രൊജക്ടർ ഓടുന്നില്ല. എന്താ പ്രൊജക്ടറിന് കാലൊടിക്കൂ? ഇല്ല, പ്രൊജക്ടറിന് വയറിളക്കം. എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങ വിഴിഞ്ഞ് ഒഴിച്ചാൽ എന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇളക്കം നിൽക്കും. വെറുതെ അതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. എന്താ ഷോ ഇല്ലാത്തതെന്ന് അറിഞ്ഞേ തീരൂ. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി. പ്രൊജക്ടറിന് ഗിയർ? ആ, എന്റെ പ്രൊജക്ടറിന് ഗിയർ ഉണ്ട്, ക്ലച്ചിന്റെ സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? ഓഹോ, ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ടർ ടാക്സി ആയിട്ട് ഓടിക്കാറുണ്ടോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? അറിയണോ? വെറുതെ അയാളോട് വർത്തമാനത്തിന് പോണ്ട, നമുക്ക് പോവാം. വാ. ലോകത്ത് ഇതുവരെ കാണാത്ത ഓരോ വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും. ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടേ പോകുന്ന തോന്നേ. അയ്യോ, രണ്ടു പറ്റി, ഇത് ആര് പിടിച്ചിട്ട് പോട്ടെ? നിങ്ങളെന്ന് മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ പെട്ടെന്ന് എവിടുന്നാലും എനിക്കറിയില്ല. മുഖം മൂടിയിട്ട് നാലഞ്ച് കള്ളന്മാർ എന്റെ മേലെ ചാടി വീണു. മുഖം മൂടി? ആ, മുഖം മൂടിയിട്ട് കറുത്ത് തരച്ച അഞ്ചാറ് ഇരുമ്പന്മാര് ഞാൻ ഒറ്റ വെച്ചപ്പോ അതിലൊരു തന്നെ എന്റെ മുഖം ഒത്തു കൊടുത്തു. മറ്റവരെ തുണി കാച്ചി എന്നെ അവരെ കെട്ടിയിട്ടു. എന്നിട്ട് നിങ്ങൾക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ തമ്പ്രാൻ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കൊടി എല്ലാം അവന്മാര് തൂത്തു വാരിക്കൊണ്ടേ മുറികളെല്ലാം കുത്തി മറിഞ്ഞ് തോക്കടക്കം കൊണ്ടുപോയി. തോക്ക്? അയ്യോ, ഇത് നോക്കിട്ട് എന്താണ് കാര്യം? ഈ മുറിഞ്ഞ നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകുടങ്ങൾ വന്ന് കയറല്. കഷ്ടകാലത്ത് അനക്കും ഇതോ കുന്തം പിടിച്ചിരിക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നും. ഇനി എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത്. ചട്ടിയും കോളാൻ വരവന്മാര് കൊണ്ടുപോയി. പുതിയതൊന്ന് വാങ്ങാനാണ് കൈവിട്ട് കാശും ഇല്ല. വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല, തോക്കു പോയാൽ ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത്തം ചെയ്യേണ്ടി വരും. എടോ, തനിക്ക് അവരെ കണ്ടാ മനസ്സിലാവോ? എങ്ങനെ മനസ്സിലാവാം? മുഖം മൂടിയിട്ട് കരിപൂതകളെ പോലെയല്ലേ വന്ന്? പൂതം തന്റെ ഒരു എന്തോ നടോ ഇത്. എനിക്ക് കുന്തോ നൂരിക്കളയാറായിട്ടില്ലേ? എല്ലാം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ആ, ഇത് തോക്കല്ലേ, ഇങ്ങോട്ടതാ. ബാക്കിയെല്ലാം കിട്ടുന്ന വിലക്ക് ആക്കെ കളിപ്പിച്ചേക്ക്. ഞാൻ ഈ നിക്കറും ടീഷർട്ടൊന്നും കഴിക്കണമെന്ന്. എന്തിന്? നിക്കറമല്ല എപ്പോഴും ചെളിയാ, ടീഷർട്ട് ആണെങ്കിൽ വേറെ നാറി. എന്താ ചെയ്യാ, ഇനി ഇത് നനക്കാൻ പുഴ വരെ പോണം. കിണറ്റിലാണ് കപ്പിയും കയറും ഇല്ല. എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് നനച്ചോണ്ട് പാടോ. ഞാൻ മുണ്ടിഞ്ഞു, ഞാനിവിടെ പിറന്നപടി നിൽക്കുക. മുണ്ടൂരി തന്നിട്ട് ഞാൻ പിന്നെ കോണം എടുത്തോണ്ട് പോകും. എനിക്ക് വയസ്സായില്ലോടോ. വയസ്സായ ഒന്നും എടുക്കാൻ തരണം, നാട്ടുകാർ തല്ലിക്കൊല്ലുന്നേ. ആ, പോ, വേഗം വരണം. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. എടോ കുറുപ്പേ, എടോ കുറുപ്പേ, ഒന്ന് ഓടി വാടോ. എടോ കുറുപ്പേ, എന്താ എന്താ എന്താ? ജനലിനടുത്തേക്ക് വാ, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കാണത്തില്ല. കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും, അതാ നടക്കാൻ വയ്യാത്തത്. അയ്യോ, അമ്മയെ നിലവിളിക്കണം ഞാൻ കേട്ടു. എന്താടാ നോക്കി നിൽക്കുന്നത്? വാവിലടിച്ചു പൊളിക്കേ. വേണ്ട വേണ്ട, വേണ്ട. ആ, വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ പറ്റുകയില്ലല്ലോ. കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോട് സമാധാനം പറയേണ്ടത്. ചവിട്ടി പൊളിക്കടാ. എന്തോ
ഞാൻ കണ്ട് കൂടാര എന്റെ അച്ഛൻ ചോറായിക്കോളാ. ഓ എന്താണോ ആലോചിക്കുന്നത്? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. താനൊരു കാര്യം, ഒന്ന് കന്റോൺമെന്റ് വരെ പോയി കുറെ പണം എന്റെ ഉടുപ്പൊക്കെ എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരുന്നെന്തിനാ? നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങോട്ട് പോയാ പോരെ. എങ്ങനെ പോവും? ടിക്കറ്റിന് കാശുണ്ട്. കള്ളവണ്ടി കാറാ. കൊള്ള, നല്ല ഐഡിയ. താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല, താന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല ജയിൽവാസവും തനിക്ക് ഫലം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്. ഞാനൊരു വഴി പറഞ്ഞു മാത്രം. വേണ്ടേ വേണ്ട. ഏതോ ഒരു വഴി പറഞ്ഞുതരാൻ പറഞ്ഞ പെരുവഴിയാണോ പറഞ്ഞിരുന്നത്? രണ്ടും കൂടെ ഇവിടുന്ന് കെട്ടിയെടുത്ത പിന്നെ പാൽക്കാരും ആൾക്കാരനും കാര് പൈസ കൊടുക്കും. പിന്നെ കേരളം വന്ന് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓടിപ്പോയി എന്നുള്ള ചിത്തപ്പരൂടെ വേണം. ബാക്കിയല്ലായി. അങ്ങനെയാണ് ടിക്കറ്റിന്റെ കാശ്. ഇതോടെ കാ ചക്രമെല്ലാം തന്നോടല്ലേ പറഞ്ഞത്? നമുക്ക് അപ്പുറത്ത് ആച്ചമ്മയോട് കുറച്ച് കാശ് കടമാങ്ങിയാലോ? താനെന്നെ നാറ്റിച്ചേ അടങ്ങും. നാണമില്ലോ വല്ലവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാൻ. ഇത്തിരി അന്തസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ. താൻ അതും കൂടെ കളഞ്ഞു കുളിക്കും. പട്ടിണി കിടന്നാലും ശരി, കാലാണ് ആരോടും കടമാങ്ങിക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ പോവും? താൻ എങ്ങനെയെങ്കിലും പോവും, അന്നും എനിക്കറിയണ്ട. അപ്പൊ പിന്നെ കള്ളവണ്ടി എന്നെ വഴി. കോട്ടെ കൂട്ടെ തൊപ്പി ബാഗ് ഏതെടുത്താലും 20 രൂപ. എവിടെ നിന്നാണ് കിട്ടിയത്? ജനൽ വഴി ഞാൻ കൈ ഓങ്ക. നീ എന്റെ തുണിയും തോക്കൊക്കെ മോട്ടിക്കല്ലോ. നീ പഴയ സെൽവമേ ഇല്ല. ഉടമ്പല പഴയ വേഗം കടിക്കറാമട്ടോ. ഇവനെ മനസ്സിലെ പഴയ വെരിയില്ല. നീ നിറയെ കുടിക്കുക, ഉനക്ക് ശക്തി പോരാത്. യു ആർ അൺഫിറ്റ് ഫോർ ദി ജോബ്. തിരുമ തകുതി ഉനക്ക് കിടയാത. എങ്ങനെയുണ്ട് തവണി? ഡാക്ടറെ അടുത്ത് എങ്ങാനും പോകേണ്ടി വരുവോ? ഉപ്പിച്ചലും നല്ല ആഴത്തിലാ തലച്ചത്. മുറി ഉണങ്ങാൻ സമയമെടുക്കും. എന്തായാലും കുറച്ചു ദിവസം കാല അനക്കാതെ വെക്കണം. എനക്കേം വേണ്ട, അത്രേ ഉള്ളൂ. ആ കേളന്റെ തോക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഷൺമുഖത്തിനെ പിടിച്ച് രണ്ട് പൂശിയപ്പം അവനെടുത്ത് കൊടുത്തു. തോക്ക് ഇയാൾ കേസിപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇതും തൊണ്ടി സാധനങ്ങളുടെ കൂടെ സ്റ്റേഷനിലും കോടതിയിലുമായിട്ട് ചുറ്റി തിരിഞ്ഞേനെ. അത് നന്നായി. എല്ലാരെയും കിട്ടിയോടെ ഇൻസ്പെക്ടറെ? ആ ഷൺമുഖന്റെ കൂടെയുള്ള പൊട്ടനെയും വേറൊരുത്തനെയും കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും മുങ്ങിയിരിക്കുക. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചാ പോരാ, പിടിക്കണം. പിടിച്ച് നല്ല പെടപടക്കണം. അത് പിന്നെ ഞങ്ങൾ ചെയ്യാതിരിക്കുവോ ആറ്റമ്മേ? ആ കേട്ടോ കേള, ഇപ്പഴാ എനിക്ക് സമാധാനമായത്. കൗണ്ടറുടെ വീട്ടിൽ കള്ളം കയറുക എന്ന് വെച്ചാ അതും തൊട്ടായിലൊക്കത്ത് ഞാൻ താമസിക്കുമ്പോ നാണക്കേടല്ലേ. ഇങ്ങനെ ഒന്നും ഈ ദേശത്ത് ഉണ്ടായിട്ടേ ഇല്ലാന്ന്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ചെല്ലേ മീനാക്ഷി, കേളന് കയ്യും കാലും ഒന്നും കുറെ ദിവസത്തേക്ക് അനങ്ങുകയില്ല. നീയും കുട്ടികളും ഇവിടേക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ. Thank you.
എത്തിയോ? എല്ലാ സ്ഥലത്തിലേക്ക് എത്തിയോളൂ. ആകെ പറയണ്ടായിരുന്നു ഷോർട്ട് കൂടുതൽ താൻ പോയത്. പിന്നെ കോണ ഒത്തുകൊണ്ട് ജീവനിൽ കയറാൻ പറ്റും. എത്ര രൂപ വേണ്ടേ സാറ്? എന്നാ ഉടനെ വരണമെന്ന് പറഞ്ഞ് പോയതല്ലേ? കുറെ നാളായല്ലോ പോയിട്ട്. നന്നായിട്ട് സൂചിച്ചിട്ട് വരികയാണല്ലേ. ആ നല്ല സുഖമായി നമ്മുടെ ലോക്കപ്പിൽ. ലോക്കപ്പിൽ? അതെ, ജാതകം പറഞ്ഞ അച്ചട്ടായി. കാരാഗ്രഹവാസം കഴിഞ്ഞു. കള്ളവണ്ടി കയറി സേലത്തെത്തി പോലീസ് പിടിച്ചു. ഈ രൂപത്തിൽ ഇപ്പൊ അവിടുത്തെ ഉജ്ജന്മ സുഹൃത്തം. ആ അതെ, ഇതാ മടക്ക യാത്രക്കുള്ള ടിക്കറ്റ്. ടിക്കറ്റ്? അതെ, അടിപിടി മോഷണം പോലീസ് കേസ്. ഇതുകൊണ്ട് ഒന്നും മതിയായില്ലേ? അപ്പൊ ഒക്കെ അറിഞ്ഞല്ലേ? ഒക്കെ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ പറഞ്ഞു എത്രയും പെട്ടെന്ന് മുറിഞ്ഞാരത്തൊന്ന് പോണെന്ന്. മറ്റന്നാൾ മടക്ക വേണ്ടി ഉണ്ട്. അതിപ്പോ ഒരു അഞ്ചാറ് എട്ട് ദിവസം കഴിയാണ്ട് പോകാൻ പറ്റില്ല. എന്തേ? ആ കാലിന് വരെ ശരിയായിട്ടില്ല. അത് ശരിക്കും ശരിയായതിനു ശേഷം യാത്ര ചെയ്താൽ മതി. ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ എല്ലാം ശരിയായില്ലേ പറഞ്ഞത്? വേദന എനിക്ക് ലേക്കല്ലോ. ആ പാൽക്കാരനും മലക്കാരനും ഒക്കെ ഉള്ള കാശി അടുത്ത് വാങ്ങിക്കണം. ഓ വിവാഹമോചനത്തിന്റെ പേപ്പറിൽ ഒപ്പിട്ടു. സത്യമാണോ ഞാൻ കേൾക്കുന്നത്? അങ്ങനെ ശ്രീമതി സ്വാതി തമ്പുരാനെ ഞാൻ വീണ്ടും വെറും സ്വാതിയാക്കി. നന്നായി കുഞ്ഞേ. പുകഞ്ഞ പുള്ളി പുറത്തെന്നാണല്ലോ പ്രമാണം. ഇത്രയും നാൾ വെറുതെ ഉള്ളിലിട്ട് പോയിച്ചോണ്ടിരിക്കായിരുന്നല്ലോ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. കണക്കൊക്കെ പിന്നെ നോക്കാം. നിങ്ങൾ ചില ആചാര്യമാരുടെ കൂട്ട് ഊണ കഴിക്കാൻ പഠിക്കുമ്പോൾ ഉളിയപ്പെട്ടു പോകും. പറയൂ, എന്താ കാര്യം? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, നമുക്കിവിടെ കുറെ സ്ഥലം വേണം. എന്തിന്? അല്പം കൃഷി ചെയ്താലോ? പിന്നെ കോവിലാകത്ത് ഏക്കർ കണക്കിന് സ്ഥലം വെറുതെ എടുക്കാന്ന് പറഞ്ഞ കൊല്ലം കുറായി. അപ്പോൾ ആ ഓണം കയറാൻ മൂലയിൽ സ്ഥലമായി കൃഷി ചെയ്യാൻ പോണെ. വേറെ പണിയൊന്നുമില്ലേ? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാനുള്ള വഴി നോക്ക്. താൻ കണക്ക്? കുറുപ്പാട്ടം പോയി താനായ മുഴുവൻ കണക്കും തെറ്റാ. ഞാൻ കുറെ കാലമായിട്ട് കാണുന്നല്ലേ, തേങ്ങ വിറ്റാ മാങ്ങ വിറ്റ നെഴുതും, മാങ്ങ വിറ്റാ തേങ്ങ വിറ്റ നെഴുതും, നെല്ല് വെച്ചാ പുല്ല് വിറ്റ നെഴുതും. അഞ്ചെന്നാലും പത്തെന്നാലും എപ്പോഴും എഴുതി വെക്കുന്നു. മുഴുവൻ തെറ്റാ, മുഴുവൻ കംപ്ലീറ്റ് ആട്ടി മുടി തെറ്റാ. കണക്കെടുക്കണം, ഒടുക്കത്തെ കണക്ക്. ഇയാൾ ഒടുക്കത്തെ. ഞാൻ കുറച്ചു മുമ്പ് വലത് കാലായിരുന്നല്ലോ ചൂണ്ടിക്കൊണ്ടിരുന്നത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാലമുണ്ട്. താനാരാ ചോദിക്കാൻ? ചിലപ്പോ വലത്ത് കാലമുണ്ട്, ചിലപ്പോ ഇടത്ത് കാലമുണ്ട്. എന്റെ കാലല്ലേ കിണ്ണാറും ചോദിക്കുന്നു. എന്റെ കണക്കൂട്ടലുകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. ഇതേ വരുന്നു പിന്നെ. കുറുപ്പേട്ടൻ രാവിലെ വല്ലതും കഴിച്ചോ? കുറുപ്പേട്ടൻ ഇല്ല, ഇനി ഉച്ചക്ക് ഉണ്ടാ മതി. രാവിലെ വയറു നിറച്ച് തന്നല്ലോ. കുറുപ്പേട്ടൻ എന്നെ കുഞ്ഞുനാള് മുതലേ കാണുന്നില്ല. എനിക്ക് ദേഷ്യം വന്നാ പിന്നെ നാക്കിന് ബ്രേക്കില്ല. വല്ലതൊക്കെ പറയും. ആ ഇങ്ങനെ കുറെ ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എന്റെ മനസ്സിലൊന്നുമില്ല. അത് കുറുപ്പേട്ടൻ അറിയാമല്ലോ. കുറുപ്പേട്ട, കുറുപ്പേട്ട, കുറുപ്പേട്ട്! ഓ ഈ പണ്ടത്തെ ആളുകൾ പറയുന്നത് കുറെയൊക്കെ ശരിയാണല്ലേ. എന്ത്? അല്ല, നാടായാൽ ഒരു വീട് വേണം, വീടായാൽ കൂടെ പെണ്ണ് വേണം, പെണ്ണായാൽ കണ്ണിൽ സുർമ വേണം. അതൊരു പാട്ടല്ലേ പണ്ടത്തെ ആളുകൾ പറഞ്ഞ ഒന്നല്ലല്ലോ. അതെ, അതല്ല ഞാൻ പറയുന്നത്. കുറുപ്പേട്ടൻ എന്നോടൊരിക്കൽ പറഞ്ഞിട്ടില്ലേ, പ്രായമായി എന്നൊരു തോന്നൽ വേണ്ട, അത് വെറുതെയാണെന്ന്. ഞാൻ എപ്പോ പറഞ്ഞു? ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്ന് എന്നോടൊരിക്കൽ പറഞ്ഞിട്ടില്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞു. ഒരംഗത്തുള്ള ബാല്യം കൂടെ എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? ആരോർക്കണതൊക്കെ.
ഇയാൾക്കല്ല എന്താ ഓർമ്മയുള്ളത്? ഒരു തേങ്ങാക്കുലേ ഓർമ്മയില്ല. എന്തെങ്കിലും എവിടെയും വെച്ചാൽ അത് ഓർമ്മയില്ല. കാശിന്റെ കണക്ക് ചോദിച്ചാൽ അത് ഓർമ്മയില്ല. കണ്ണും കണ്ടൂടെ ചെവിടും കേട്ടൂടെ വന്നു വന്ന ഒരു പിണ്ണാക്കിനും കൊള്ളാതായിട്ടുണ്ട്. ഒരു ഉണ്ണാക്കൻ തിന്ന് മുടിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുക. ഇയാളെ കൊണ്ടുനടക്കുന്ന എന്നെ ചെരിപ്പൂരി ചെവിക്കുറ്റിന്റെ അടിയാണ്. ഈ മോന്താണ്ട് അന്നത്തെ ദിവസം അന്നം കിട്ടൂല. എന്തെങ്കിലും ചോദിച്ചാൽ മഴ പെയ്താൽ ചെറിയ നേരത്തെ മാറി കുറെ പല്ല് തുറന്ന് നിളിച്ച് കാണിക്കും. അധികം പറയണ്ട, പറയാനേ എന്തും കുറെ പറയാനുണ്ട്. താൻ എന്ത് പറയും? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? എന്ത് തോന്നിയാസും കേട്ടുകൊണ്ടിരിക്കുന്നത് മണ്ടൻ കുറുപ്പാണ് ഞാനെന്നോ? മണ്ടനല്ല, മരമണ്ടൻ. എന്നാ ഇനി ഞാൻ അതിന് തയ്യാറല്ല. രണ്ടിലൊന്നും അറിയണം. ഇനി ഉറിഞ്ഞോലി പറ്റില്ല. ആ മീനാക്ഷി പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ അത് എന്റെ മുഖത്ത് നോക്കി അന്തസ്സായിട്ട് പറയണം. ചോണണ്ട് ഈ പറ. മര്യാദക്ക് പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറയൂ തമ്പുരാനെ. ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ എത്ര കാലമായി എന്നറിയോ? ഞാൻ പുതിക്കും. അസലായി ഞാനൊരു പാട്ടുപാടാം, പാട്ടുപാടാം, പാട്ടുപാടാം. പാട്ടുപാടാം, കുഞ്ഞുമണി വീണമിട്ടാം, പാട്ട് കേട്ട് പൂവാലാട്ടും. നാട്ടുമൈനെ നീ അറിഞ്ഞു, എല്ലിമുളം കൂട്ടിൽ പാടും. പൊറുമ്പിയാമെന്റെ കുറിഞ്ഞിത്തുമ്പിയ താലി കെട്ടിക്കൊണ്ടുപോകും, ഞാൻ കൊണ്ടുപോകും. ഞാനൊരു പാട്ടുപാടാം, കുഞ്ഞുമണി വീണമിട്ടാം, പാട്ട് കേട്ട് പൂവാലാട്ടും. നാട്ടുമൈനെ നീ അറിഞ്ഞു, ഇല്ലിമുളം കൂട്ടിൽ പാടും. പൊറുമ്പിയാമെന്റെ പൊറിഞ്ഞിത്തുമ്പിയ താലി കെട്ടിക്കൊണ്ടു. ിട്ടാൽ പുഞ്ചിരിക്കും പാൽപ്പുഴയിൽ കുഞ്ഞു തോണിയും. തുഴഞ്ഞരികിൽ വന്നു നീ ചന്തമുള്ള ചാന്ത് സ്വത്തും. ചെണ്ടു മല്ലി മാറിലിട്ടും പൊൻവിളക്ക് പോൽ മുന്നിൽ പൂത്തു നിന്നു നീ. അല്ലിമുല്ല പൂവ് ചൂടി ചുണ്ടിൽ മൂളിപ്പാട്ടുമായി. അല്ലിമുല്ല പൂവ് ചൂടി ചുണ്ടിൽ മൂളിപ്പാട്ടുമായി. എന്നും എൻ തോഴിയായി നീ വരില്ലയോ? ഞാനൊരു പാട്ടുപാടാം, കുഞ്ഞുമണി വീണമിട്ടാം, പാട്ട് കേട്ട് പൂവാലാട്ടും. നാട്ടുമൈനെ നീ അറിഞ്ഞോ, ഇല്ലിമുളം കൂട്ടിൽ പാടും. പൂമ്പിയാം എന്റെ കുറിഞ്ഞിത്തുമ്പിയ താലി കെട്ടിട്ടുണ്ടോ? നാളണഞ്ഞാൽ വെള്ളി വെയിൽ കോടി തരും. പൊന്നുരുക്കുവാൻ നിന്ന മിന്നികൾ വരും. പന്തലിടൻ കാറ്റ് വരും. പാരിജാത പൂവിരിക്കും. കാവളം കിളി മുളം കുഴലുമായി വരും. കന്നിവാഴ കയ്യിലാടും കുരുവി മൂളും മംഗളം. കന്നിവാഴ കയ്യിലാടും കുരുവി മൂളും മംഗളം. നേരമായി നേരമായി നീ ഒരുങ്ങിയോ? ഞാനൊരു പാട്ടുപാടാം, കുഞ്ഞുമണി വീണമിട്ടാം, പാട്ട് കേട്ട് പൂവാലാട്ടും. നാട്ടുമൈനെ നീ അറിഞ്ഞോ, ഇല്ലിമുളം കൂട്ടിൽ പാടും. പൊറുമ്പിയാം എന്റെ കുറിഞ്ഞിത്തുമ്പിയ താലി കെട്ടിക്കൊണ്ടുപോകും, ഞാൻ കൊണ്ടുപോകും. ഞാനൊരു പാട്ടുപാടാം.
സംസ്കരണം കഴിയും മുമ്പ് ഇത് തീർക്കണം. ഇന്നൊന്നാഞ്ഞു പിടിക്കണം. എവിടം വരെയായി? സീതാസ്വയംവരം തുടങ്ങണം. അക്കാര്യത്തിലാണ് എനിക്കൊരു ശങ്ക. എന്തേ? അല്ല, രണ്ടാം ഘട്ടം പറയുമ്പോ എതിർപ്പൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലേ? എന്തിന്? അവർക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധമാണോ നമ്മൾ കൊണ്ടുവരുന്നത്? പണം കൊണ്ടായാലും പദവി കൊണ്ടായാലും ആഭിജാത്യം കൊണ്ടായാലും എന്താ ഒരു കുറവ്? രാജയോഗമാവണ പെണ്ണിന് ആ യോഗം തമ്പ്രാങ്കുഞ്ഞിന്റെ ഭാര്യ ആവാന്നുള്ളത് തന്നെയാണ്. എന്നാ കുറിപ്പേട്ട, നാളെ തന്നെ കാര്യങ്ങളൊക്കെ നീക്കോളൂ. ഇനി വെച്ച് നീട്ടണം. നാളെ വേണ്ട, നാളെ ചൊവ്വാഴ്ച. ഈ ചൊവ്വാഴ്ച ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. നാളെ കഴിഞ്ഞോട്ടെ. എല്ലാം ഈ ഞാനേറ്റു. തമ്പ്രാങ്കുഞ്ഞെ കുറെ നല്ല കിനാവ് കണ്ടോളൂ. അപ്പോ കുഴപ്പമില്ലല്ലേ? എന്നാ വലതുപുറത്തെ ഏഴുവരെ തള്ളി എട്ടാമത്തെ വരിയിൽ എട്ടക്ഷരം തള്ളി ശ്രീരാമൻ വില്ലു കുലയ്ക്കുന്നിടത്ത് തുടങ്ങിക്കോളൂ. ഈ തമ്പുരാൻ ഒരു ത്രയമ്പ ഓടിക്കാൻ തയ്യാറായി നിൽക്കുക. സാറ് പാട്ട് പാടൂലേ? സന്തോഷം വരുമ്പോ എല്ലാരും ആടും പാടുകയൊക്കെ ചെയ്യില്ലേ? അപ്പോ പട്ടാളക്കാരെല്ലാം മരടന്മാരല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? സാറ് പട്ടാളത്തിൽ വലിയ പദവിയിൽ ഇരിക്കുന്ന ആളല്ലേ, പക്ഷേ അവിടെ ഉള്ളവരെല്ലാം സാറിനെ പോലെ അത്ര നല്ലവരല്ല. എന്നെ കൂടാതെ മീനാക്ഷിക്ക് മിലിറ്ററിയിൽ വേറെ ആരെ അറിയാം? മണിയേട്ടനെ. മുഴുവൻ പേര് മണിയണ്ടെന്നാ, വില്ലിംഗ്ടണില്ല. ഒരു മാസായി വരും വരും പറഞ്ഞ് കാത്തിരിക്കായിരുന്നു ഞാൻ. ഇന്ന് കത്ത് കിട്ടിയപ്പോഴാ കാര്യം അറിയുന്നത്. ലീവ് വാങ്ങി ഇങ്ങോട്ട് പോരാൻ പുറപ്പെട്ടപ്പോ ഒടക്കീത്ര അവിടെ ഉള്ള ഒരു കടുവ. മണികണ്ഠൻ മീനാക്ഷിയുടെ നേരെ മൂത്ത ചേട്ടനാണ്. എന്റെ അമ്മായിയുടെ മോനാ. ഞങ്ങളുടെ കല്യാണം നേരത്തെ ഉറപ്പിച്ചതായിരുന്നു. ഇടയ്ക്ക് അമ്മായി ആച്ചമ്മയും തമ്മിൽ പിണങ്ങി. ഇനി ഈ കല്യാണം നടത്തി തരില്ലെന്നാ ആച്ചമ്മയുടെ വാശി. ചെറിയച്ചമാര് വേറെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നാലും ശരി, മറ്റൊരാളുടെ കയ്യിന്ന് ഞാൻ പുടവ വാങ്ങില്ല. എല്ലാറ്റിനും മണിയേട്ട് നീ എത്തണം. അതിനാ കള്ളപ്പടവ സമ്മതിക്കില്ല എന്ന് വെച്ചാ ദുഷ്ടനായാള്. മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിച്ചാ ഗുണം പിടിക്കില്ല. സാറിനറിയോ ഈ കടുവേ? എന്താ സന്ധ്യക്ക് പടിയിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? എന്നത്ര ആലോചിക്കാൻ. കുറിപ്പ് പറഞ്ഞ ശരിയാ, ചൊവ്വാഴ്ച നല്ല ദിവസമല്ല. നാളെ കാലത്തെ ദൗത്യമായിട്ട് ഞാൻ ആച്ചമ്മയെ ചേർത്ത് പോകുന്നുണ്ട്. വേണ്ട. അതെന്താ? നാളെയും നല്ല ദിവസമല്ല. കുറെ വർഷങ്ങളായിട്ട് നല്ല ദിവസങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. ഇനി നല്ല ദിവസങ്ങളെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിവാഹാലോചന വേണ്ടെന്ന് പറഞ്ഞു മനസ്സിലായല്ലോ, അത്രയും മനസ്സിലാക്കിയാ മതി. കൂടുതൽ കിണ്ണാരൊന്നും ചോദിക്കണ്ട. എന്താ പട്ടാളം പിണങ്ങിയിരിക്കുന്നേ? മീശ വീണ്ടും മേലോട്ട് വിരിച്ചു തുടങ്ങി. ഓന്തിന്റെ സ്വഭാവം എപ്പോഴേത് നിറത്തിലാവുകറിയില്ല. കുട്ടി അത് വെച്ച് പോയിക്കോളൂ, എന്റെ കാര്യം ഒന്ന് പോക്കാം. മീനാക്ഷി. എന്തേ? താനൊരു മണികണ്ഠന്റെ കാര്യം പറഞ്ഞില്ലേ? ആളെ ഞാൻ അറിയും. ഓ, പിന്നെന്തേ അപ്പ പറഞ്ഞില്ല? തന്നെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും മിണ്ടില്ലാന്ന്. താൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവന്റെ കാര്യങ്ങൾ. എന്റെ ഓർഡറിലെ ആയിരുന്നു വെച്ചാ പട്ടാളം അനുവദിച്ചു തന്നിരിക്കുന്ന വീട്ടു പണിക്കാർ. അധികം നാളും ഉണ്ടായിരുന്നില്ല. വീട്ടിന് പണം പൊട്ടിച്ചതിന്റെ പേര് പറഞ്ഞു വിടേണ്ടി വന്നു. പിന്നീട് കുറച്ചാള് പട്ടാള ജയിലിലായിരുന്നു. അതെ, ഒരു ഓഫീസറുടെ മകളോട് ഇവൻ അപമര്യാദയായിട്ട് പെരുമാറിയെന്നോ അവളെ ഇവൻ കയറി പിടിച്ചെന്നോ എന്തോ എനിക്ക് ശരിക്കറിഞ്ഞൂടാ. അതൊക്കെ വെറുതെയാവും. പട്ടാളത്തിൽ അങ്ങനെ ആരെയും വെറുതെ ശിക്ഷിക്കൊന്നുമില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വെറും പട്ടാളക്കാരന്റെ കാര്യം കഷ്ട. കല്യാണം കഴിച്ചാലും ഭാര്യയെ കൂടെ പൊറപ്പിക്കാൻ പറ്റൂ. വീടും കൂടുമൊന്നും കിട്ടില്ല. ഭാര്യ നാട്ടിലും ഭർത്താവ് അന്യനാട്ടിലും. അങ്ങനെ വരുമ്പോ ചിലപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കൺമുമ്പിൽ കണ്ടാൽ ചിലപ്പോ മനസ്സ് കൈവിട്ടു പോകും. പ്രത്യേകിച്ച് ഇവനെ പോലൊരു മുഴുക്കുടിയൻ. ഞാൻ പോണം, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, കേട്ടേ മതിയാവും. നീ സ്വപ്നം കാണുന്ന ഒരു ജീവിതമൊന്നും നിനക്ക് തരാൻ അവനാവില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. പട്ടാളത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ പോലൊരു ഓഫീസറൊന്നുമല്ല. തൂത്തുവാരലും ചട്ടിയും കലാം കഴുകലും ഒക്കെ ജോലി. കുട്ടിക്കാലത്ത് സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്ന ഒരു എടുത്തുചേട്ട എടുത്ത് ചാടിയതിന് ശേഷം അറിയുള്ളൂ കുഴിക്കത്ര ആളുണ്ടെന്ന്. പിന്നെ കൈയും കാലും അടിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ഞാൻ അന്തത്വം ആഭിജാത്യമുള്ള പണവും പദവിയുള്ള നിന്നെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പട്ടാളക്കാരനെ കണ്ടുപിടിച്ചത്. വേണ്ട, എനിക്കാരും വേണ്ട.
എങ്ങനെയൊക്കെയുള്ള ആളായാലും സാരമില്ല, എനിക്ക് മണിയേട്ടനെ തന്നെ മതി. മണിയേട്ടനുള്ളിടത്തോളം കാലം എനിക്ക് മറ്റൊരാളെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. ചീത്ത ആയിക്കോട്ടെ, എല്ലാവർക്കും ചീത്ത ആയിക്കോട്ടെ, എനിക്ക് നല്ലതാ. എന്റെ കല്യാണമൊക്കെ ഇവിടം വരെ ഏടാ? നാട്ടിൽ പോകാൻ പറ്റിയില്ലല്ലോ. അത് കയ്യിലിരിപ്പുണ്ടല്ലേ, അഹങ്കാരം കൂടി എങ്ങനെ ഇരിക്കും? പിന്നൊരു കുടുംബം പുലർത്താനുള്ള കെൽപ്പൊന്നും നിനക്കായിട്ടില്ല. നാലഞ്ചു വർഷം പണിയെടുത്താല് കാശുണ്ടാക്കണോ, എന്നിട്ട് മതി കല്യാണം കടവണോ? എന്താണോ നിൽക്കുന്നത്, പണിയൊന്നുമില്ലേ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി? അത്രയും കാലം കാത്തിരിക്കാൻ പറ്റില്ല സാർ. അതെന്താ? നാട്ടിലെ കാര്യം സാറിന് അറിയില്ല. താമസിച്ചാൽ അവരാ പെൺകുട്ടിയെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കും. അല്ല, ഞാൻ അറിയാൻ വയ്യാന്ന് ചോദിക്കാം. നിന്റെ നാട്ടിൽ ഈ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ? അതല്ല. ഏതല്ല? അവളുടെ വിധി വേറെ കെട്ടിപ്പോനാണെ പോട്ടെ, മോഹിച്ച പെണ്ണെ കെട്ടാൻ പറ്റാത്തവരെ വേറെ കല്യാണം കഴിച്ചിട്ടില്ലേ, സുഖമായിട്ട് ജീവിച്ചിട്ടില്ലേ? പക്ഷെ എന്റെ മീനാക്ഷി. നിന്റെ നിന്റെ മീനാക്ഷി? അതവളുടെ പേര്. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല സാർ. അതിലും ഭേദം മരിച്ചുള്ള ഞാൻ അത്രയ്ക്ക് അവിടെ മോഹിച്ചുപോയി സാർ. എന്താടാ ഇത്, ഇങ്ങനെയാണോ ഡ്രിങ്ക് പറ്റിയത്? അതങ്ങനെ അവളെ ഇവിടെ സ്വപ്നം കണ്ടിട്ടില്ല ഓരോന്നും ചെയ്യുന്നത്. എന്താ ഒരു പണി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല സാർ? ഞാൻ നിന്റെ തമ്മാടിത്തരം കുറെ കൂടുന്നുണ്ട്. പലരും കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം സഹിച്ചു. ഇനി പറ്റില്ല, ഓർഡർലി ആയിട്ട് നിന്നെ എനിക്കിനി വേണ്ട. അത് ഞാൻ വേറെ ആളെ ഏർപ്പാട് ചെയ്തു. നിനക്ക് നിന്റെ പഴയ താവളത്തിലേക്ക് തന്നെ പറയാം. ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്നെ ചോദ്യം ചെയ്യുന്നു. മേലെ എന്റെ മുമ്പിൽ കണ്ടുപോയി. ഇങ്ങനെയാണോ ഡാ വെപ്പൺ ക്ലീൻ ചെയ്യുന്നത്? ഇഡിയറ്റ്, ലേസി ക്രീച്ചർ. സാർ ഞാൻ പറഞ്ഞോ, ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. ഇന്നും കുടിച്ചും വെറുതെ ഇരുന്ന് മടി പിടിച്ചു പോയി. ദേഹമാണെങ്കിൽ ജോലി ചെയ്യണം. ടേക്ക് ഇറ്റ് ആൻഡ് ടേക്ക് ഹിം ടു ദ ഗ്രൗണ്ട്. തോക്ക് ഉയർത്തി പിടിച്ച് ഗ്രൗണ്ട് വെച്ചിട്ട് ഓടിക്കണം. ഡോണ്ട് സ്റ്റോപ് ടിൽ ഐ സേ. Thank you.
ഡീഹൈഡ്രേഷൻ കുറച്ച് വെള്ളം കൊടുത്താൽ മാറാവുന്നേ ഉള്ളൂ. വെറുതെ എന്തിനാ ഹോസ്പിറ്റലിൽ ഒരു ബെഡ് വേസ്റ്റ് ചെയ്യുന്നത്? വേണമെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്യും. വേണമെങ്കിൽ എന്നല്ല, വേണം. കമ്പനിയിൽ ഒരുപാട് പേര് ലീവ് എടുത്തിരിക്കുന്നുണ്ട്, ജോലിക്ക് ആളില്ല. ഡിസ്ചാർജ് ചെയ്യും. ആറാറിന് കാശ്മീരിലേക്ക് അയക്കുന്നവരുടെ ലിസ്റ്റാണ്. സാർ സൈൻ ചെയ്തിട്ട് വേണം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കാൻ. കേട്ടു, അതിന് ഒരു ദിവസം ഒന്ന് വീട് വരെ പോയി. എല്ലാവരെയും ഒരു പക്ഷേ അവസാനമായിട്ടാണെങ്കിലും സാധ്യമല്ല. ഇന്നോ നാളെയോ ട്രാൻസ്പോർട്ടിന്റെ പേപ്പേഴ്സ് റെഡിയായാൽ ഉടനെ എല്ലാവരും പുറപ്പെടേണ്ടതാണ്. ഒരു പട്ടാളക്കാരന് നാടിനോടുള്ള കടമയാണ് വീടിനോടുള്ള കടമയേക്കാൾ വലുത്. ചോദിച്ചോട്ടെ, ഒരു കീഴ് ജീവനക്കാരനല്ല എന്റെ അനുജനോട് നീ സാർ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാം, ഞാൻ എന്റെ പെറ്റ സാറിനോട് ചെയ്തത് അതറിഞ്ഞാ മതി, ഞാൻ നരകത്തിലേക്ക് എവിടെയും പോക്കോളാം. എനിക്കൊന്നും പറയാനില്ല, നിനക്ക് പോവാ. ഞാൻ പോവാ, ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ സാറിനെ ഒരുപാട് സ്നേഹിച്ചു പോയി. എനിക്ക് എപ്പോഴും സാർ ഇഷ്ട, എന്റെ മെയിനായിട്ട് കൂടുതൽ ഇഷ്ട. എന്നെ ശ്രമിക്കരുത്, വെറുക്കരുത്. നാളെ വിവാഹമാണ്, ക്ഷണിക്കാൻ വന്നത്. ക്ഷണിക്കാൻ നീ തന്നെ വന്നത്? എന്നെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ പ്ലീസ് ലിസൺ ടു മീ അറ്റ്ലീസ്റ്റ് ദിസ് ടൈം. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ടു സേ താങ്ക്സ്. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എനിക്കൊരവസരം തന്നതിന്. രണ്ട്, അവസാനമായി പിരിയുന്നതിന് മുമ്പ് എവിടെയാണ് നമുക്ക് തെറ്റിയതെന്ന് പരസ്പരം മനസ്സിലാക്കാൻ ഒരവസരം ഉണ്ടാക്കാൻ. നന്ദി സ്വീകരിക്കുന്നു, മൈ പ്ലഷർ. പിന്നെ പരസ്പരം മനസ്സിലാക്കുന്ന കാര്യം വൈകി പോയില്ലേ? ഒരിക്കൽ സംഭവിച്ച തെറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാമല്ലോ. എനിക്കൊന്നും കേൾക്കണ്ടോളൂ. സത്യത്തിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം. ഓൺലി കവേർഡ്സ് ടു ദാറ്റ് ആൻഡ് ഐ ഡോണ്ട് ടു ബിലീവ് ദാറ്റ് യു വൺ ഓഫ് ദം ബിക്കോസ് വൺസ് ഐ ലവ് യു. നമ്മൾ പിരിഞ്ഞെങ്കിലും ഹൃദയത്തിന്റെ ഒരു കോണിൽ ഇപ്പോഴും ആ ബന്ധത്തിന്റെ ഒരു പൊട്ടു സ്നേഹം, അതിന്റെ ഒരു ചെറിയ വേദന ഒളിഞ്ഞിക്കിടപ്പുണ്ട്. നിർത്തണ്ട, പറയാൻ ഒരുങ്ങി വന്നതെല്ലാം പറഞ്ഞോളൂ. എവിടെയാണ് ആ സ്നേഹം തുടങ്ങിയത്? വീരചക്രം ലഭിച്ച് സുമുഖനായ ഒരു ആർമി ഓഫീസറോട് എനിക്ക് തോന്നിയ ഹീറോ വശം
അത് തന്നെയായിരുന്നു രവിക്ക് എന്നോട്. യു ഫെൽറ്റ് മൈ ലുക്സ്. ഐ നെവർ ബോതേർഡ് ടു അണ്ടർസ്റ്റാൻഡ് മീ. പലരും എതിർത്തപ്പോൾ പിന്നെ വാശിയായി. അങ്ങനെ ഒരു വാശിയുടെ പേരിൽ നമ്മൾ ഭാര്യയും ഭർത്താവുമായി. പിന്നെയാണ് കോവിലകത്തെ ആഠ്യത്വവും യാഥാസ്ഥിതികത്വവും പട്ടാളച്ചിട്ടിയും കൂടി വളർത്തിയ രവിവർമ്മ തമ്പുരാനും മിസ്സസ് സ്വാതി തമ്പുരാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയത്. എനിക്കറിയാത്തതൊന്നും ഇതുവരെ പറഞ്ഞില്ല. അറിയാത്തത് പറയാം. ഇപ്പോഴെങ്കിലും വിശ്വസിക്കണം, ഞാനായിട്ടൊന്നും ചെയ്തതല്ല. ഇറ്റ് വാസ് എ നാച്ചുറൽ അബോർഷൻ. Let's not talk about it. We must talk. Have an option, Mala. I'm not your wife anymore and I'm not ready to take any bull. മറ്റുള്ളവ വികാരം മനസ്സിലാക്കാൻ ഒരിക്കലും രവി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഗോഡ്, ഞാൻ അതിന് നിരപരാധിയാണ്. ഒരു പക്ഷേ രവിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച മെന്റൽ ആഗ്നി ആവണം അതിന് കാരണം. ഇന്നോർക്കുമ്പോൾ അതൊരനുഗ്രഹമായി തോന്നുന്നുണ്ട്. മറ്റൊരു ജീവനെ കൂടി വേദനിപ്പിക്കേണ്ടി വന്നില്ലല്ലോ. തീർന്നോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. രവി വളർന്ന ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു. ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ രവി കണ്ടിട്ടുള്ളൂ. രവി ഇപ്പോഴും ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം ഉണ്ടായി പോകുന്നതാണ്. അത് വിലയ്ക്ക് വാങ്ങാനും പറ്റില്ല, പിടിച്ചു വാങ്ങാനും പറ്റില്ല. രവിയെ സ്നേഹിച്ചവരെയെല്ലാം രവി ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത് തന്നെയാവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രവിക്ക് രവിയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. You are a narcissist. You can only love one person in this world. That's yourself. Madhi, kudalum parayanda. എനിക്ക് ഇപ്പോഴും രവിയോട് ഒരു വിരോധവുമില്ല. തിരിച്ചുമുണ്ടാവരുത് എന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് രവിയെ നന്നായി മനസ്സിലായിട്ടുണ്ട്. എന്റെ രവിയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് വരണം. രവിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണം. ഗുഡ് നൈറ്റ്. പോയെങ്കിലും എന്നെ മനസ്സിലാക്കും എന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. Wish you a happy and prosperous marriage life. Thank you. എവിടെയാണെങ്കിലും രവി ഞാൻ മറക്കില്ല. എന്നും എന്റെ ഒരു നല്ല സുഹൃത്തായി എന്നോടൊപ്പം ഉണ്ടാവണം. ഉണ്ടാവും. കാശ്മീരിലേക്ക് അയക്കുന്ന ഫ്ലാറ്റുകളുടെ പേപ്പേഴ്സ് ഒന്ന് വേണം. അവരെല്ലാവരും പോയി കഴിഞ്ഞു സാർ. ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് അയച്ചു കഴിഞ്ഞു.
നീ പോന്നില്ല. Hey, what are you doing? He is not medically fit. Yeah, I can't badilla. If that is the case, I want to see the medical certificate. I'll show it in the office. Sir, I cannot allow you to do this until you show me the certificate or commander's order. നിന്റെ അനുവാദം വേണ്ട, ഞാൻ ഇവനെ കൊണ്ടുപോകും. Sir, you cannot. മര്യാദയ്ക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്. Sir, നിങ്ങൾ ചെയ്യുന്ന എത്ര വലിയ കുറ്റമാണെന്ന് നിങ്ങൾക്കറിയില്ല. ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അപ്രൂവ് ചെയ്ത ലിസ്റ്റാണിത്. ആരുടെ ദൗന്യവാസത്തിന് ഇത് മാറ്റാൻ ഒക്കില്ല. യു മേ ഈവൻ ഗെറ്റ് എ കോർട്ട് മാർഷൽ. ഐ ഡോണ്ട് കെയർ. ഐ ആം റെഡി ടു ഫേസ് എനി കോൺസിക്വൻസസ് ഫോർ ദിസ്. You do whatever you can. Then ee pedikenda ende leave njan sanction chestunnu. Nee odane naatteku poru. Ba. Adhe oru indian pavarinu jamyam kittan 75000 rupaya. Onnu njan theermanichu kaiyunu. Ini oru otta police karan ende kottaga keri chakrathinu cinema kaanilla. Oru ennathinu free pass koduthu varunu. Nanni illatha jaadigalu. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലും ഇല്ല. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തെറിയും അടിയും. ഓ, നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അന്ന് അടി വന്നപ്പോ ഓടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അതാ അവനൊരു അബദ്ധം പറ്റിയതാ. എനിക്കല്ലേ അബദ്ധം പറ്റിയത്? ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഇത് മസിലൊന്നുമല്ല, മുഴുവൻ നീരായിരുന്നു. മുതലയുടെ ആക്ഷൻ കണ്ടപ്പോ വേഗം ഒരു സോഡ വാങ്ങിച്ചിട്ട് പോയി ധരിച്ചു പോലും. അതിനുവേണ്ടി ഓടിന്നാ അവൻ പറയുന്നത്. അപ്പ ഞാനൊരാളെ കാണിച്ചു തന്നാൽ ഇനി നീ ഇടിക്കോ? എന്നാൽ ഒരുത്തനെ ഇടി കൊടുക്കാനുണ്ട്. ആർക്ക്? ആ കുഞ്ഞുകുട്ടന്. എല്ലാത്തിനും കാരണം അവനാ. അവനെ ഞാൻ ഓ ഇവനും എത്തിയോ? ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചെതി. ആ കേരളം വന്ന് താക്കോൽ വാച്ചിട്ട് പോയോ? ആ പോയി. വൃത്തിയാക്കിയിട്ടിരിക്കുകയാണോ എന്തോ? പല ബാങ്കുകളിലെ എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല. പക്ഷെ കരിവട്ടൂർ, ഉടുമ്പന്തറ, പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കൊട്ടക എന്റേതാ. മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജൗളിക്കടയും മറ്റാരുടെയുമല്ല. അങ്ങനെയുള്ള എനിക്ക് ഒരു പീണ പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടൻ വശം അമ്മാവന് തരാൻ ഞാൻ ചില സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാണുമല്ലോ. എനിക്ക് തരാം. അതെ, ഞാൻ 20 ഷഡി കൊടുത്തയച്ചിരുന്നു. ഷഡ്ജി അയാൾ തന്നില്ലേ? മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരനെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞിരുന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഷഡ്ജി കൊടുത്തയച്ചത് ആർക്ക്, എന്തിന്? അത് ശരി, ആ കുഞ്ഞുകുട്ടനെ ഒന്ന് വിളിക്കൂ. എനിക്ക് ആദ്യമേ ആ ചേച്ചയെ സംശയമുണ്ടായിരുന്നു. ഇന്ദവന്റെ അന്ത്യമാണ്, വിളിക്കണേ. കുഞ്ഞുകുട്ടൻ എന്ത് ചെയ്തു? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? മീനാക്ഷിയെ അയാൾ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞത്. എന്താ മീനാക്ഷിയെ? എത്രയോ സ്വർണമാലകൾ, സാരികൾ, വളകൾ മീനാക്ഷിക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ഒടുവിൽ നിങ്ങൾക്ക് 20 ഷഡി. തോക്ക് കേസിൽപ്പെട്ട് ഞാൻ ലോക്കപ്പിലായപ്പോ അവന്റെ അടുത്തേക്ക് ഞാൻ ആളെ അയച്ചു. അവൻ വന്നില്ല. ഒടുവിൽ അവൻ പറഞ്ഞയച്ചത് എന്താണെന്നറിയോ? ഞാനൊരു കള്ളനായതുകൊണ്ട് മീനാക്ഷി എനിക്ക് കെട്ടിച്ചതിനാൽ ഇവിടെ ആർക്കും താല്പര്യമില്ലെന്ന്. ശരിയാണോ? നിങ്ങൾക്ക് എന്താ പ്രാന്തമുണ്ടോ? മീനാക്ഷി എന്റെ മകളാ. അവളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് കുഞ്ഞുകുട്ടനല്ല തീരുമാനിക്കുന്നത്. എന്താണ് അവിടെ ആരെയാ ഇവരൊക്കെ? ഞാനിവിടുത്തെ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. എന്താ കുഞ്ഞുകുട്ടൻ അങ്ങനെ വാക്ക് കൊടുത്തു? എന്നിട്ട് ചട്ടി മീനാക്ഷിക്ക് കൊടുക്കാനും പറഞ്ഞ് ഇയാളെ പല പല സാധനങ്ങളും വാങ്ങിച്ചതാ പറയുന്നത്. പറയുന്നതെല്ലാം സത്യമാണ്. ലോക്കപ്പിൽ കിടന്ന് ഞാൻ പലതും അനുഭവിച്ചു, ജീവിതം പഠിച്ചു. ഇനി ഒളിച്ചു കളിയില്ല. ഒന്നുകിൽ മീനാക്ഷി അല്ലെങ്കിൽ കുഞ്ഞുകുട്ടൻ, രണ്ടിലൊന്നിനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. കുടുംബത്തിൽ കയറുമെന്ന് അസമെന്നാ പറയുന്നു. ഇവിടെ വാടാ, ഇവിടെ വരേ. ഇവരീ പറയുന്നൊക്കെ നേരാണോ? ഇവരൊക്കെ ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. എല്ലാ സത്യവും ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ നിന്റെ ചുട്ട് കരിക്കൂടാ. അത്രക്കായോ? എന്നാൽ അധികം അറിഞ്ഞിട്ട് ബാക്കി കാര്യം. കിട്ടൂടാ, നിന്നെനിക്ക് എന്റെ കൈ കിട്ടും. ഈ നാട്ടിൽ നിന്ന് പൊക്കോണം. എന്റെ കൈ കിട്ടിയ വെട്ടിക്കൊന്നിയും കെട്ടി നോക്കും. കുടുംബത്തിന് നാണം കെടുത്താൻ ജനിച്ച തെണ്ടി. അമ്മ ഇനി ഒന്നും പറയണ്ട, ഞാൻ പോയി ചോദിക്കും. മീനുവിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവണം. ആ അച്ഛമ്മയുടെ സ്വത്തും മണമൊന്നും എനിക്ക് വേണ്ട. അതവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ. പക്ഷെ മീനുവിനെ തോന്നിയവർക്ക് കെട്ടിച്ചോർക്കല്ല തള്ളയുടെ പൂതിയുണ്ടല്ലോ കയ്യിലിരിക്കുള്ളൂ. അത് തന്നെ എന്റെ അഭിപ്രായം.
വേണം കൂടി ഒന്നും പറയണ്ട. ഇവൻ ആരോടാ ചോദിക്കാൻ പോകുന്നത്? ഇവന്റെ അമ്മമ്മയും അമ്മാവന്മാരും അവിടെ ഉള്ളത്, ആ ഓർമ്മ വേണം. പിന്നെ അവരെന്നെ പിടിച്ച് മൂക്കി കയറ്റി കളയോ? കുട്ടിക്കാലത്ത് ഉറപ്പിച്ചുവെച്ച് ഈ കല്യാണത്തിന് ഇപ്പൊ സമ്മതമല്ല എന്ന് പറയുന്നതിന്റെ കാരണം? വേണ്ട മോനെ, നമ്മളായിട്ട് പഠിക്കുന്ന വക്കാണത്തിനൊന്നും പോണ്ട. അങ്ങനെ വിട്ട ശരിയാവൂല. അവൾ ഇറങ്ങി വരുമെങ്കിൽ ഞാൻ വിളിച്ചോണ്ടിരും. ആരെന്തൊക്കെ കൊല്ലപ്പെട്ടെങ്കിലും പറഞ്ഞത് എന്താ ഇവിടെ? ഇനി വരില്ല, അവസാനമായിട്ട് ഒന്ന് വന്നതാ. മീനുവിനെ വിളിച്ചുകൊണ്ട് വരാൻ അവൾ വരാൻ തയ്യാറാണെങ്കിൽ. മീനു, നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. അവൾ എന്റെ പെണ്ണാ, അങ്ങനെ എന്നെ കുഞ്ഞുനാൾ പോലെ നിങ്ങൾ എല്ലാരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്താ വലിയമാരെ എതിർപ്പുണ്ടോ? എടാ, എനിക്ക് എതിർപ്പുണ്ടോ ഇല്ലയോ? എതിർപ്പുണ്ടായാലും അവള് വന്നാ ഞാൻ കൊണ്ടുപോകും. ഞാൻ രണ്ടിലൊന്നും അറിയാനാ വന്നിരിക്കുന്നേ. നിങ്ങൾ മീനുവിന് വേറൊരാളെ തിരക്കുന്നു കേട്ടു. എന്റെ കോക്കിൽ ജീവനോടത്തുള്ള കാര്യം അത് നടക്കില്ല. ഞാനിവരെ കാര്യം പറഞ്ഞ് മനസ്സിലായിക്കോളാം. മനസ്സിലാക്കാനൊന്നുമില്ല, ഞാൻ അവളെ കൊണ്ട് പോവും. നിനക്ക് നീ വരുന്ന ഈ പഠിക്കാത്തണ്ട കൊന്നുകളെ ഞാൻ ഉളവർത്ത് ആകെ കൊല്ലണ്ട. മണി ആദ്യം എന്നെ കൊല്ലട. അമ്മയാണെന്ന് വിചാരം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങണ ഈ പടിയുന്ന്. എനിക്ക് വേണ്ട ഇവിടുത്തെ പെണ്ണിനെ, നിനക്ക് വേണോടാ? തളർന്നു കിടന്ന് നിന്റെ അച്ഛനെയും നമ്മളെ നട്ടപ്പാതിലേക്ക് ചവിട്ടി ഇറക്കി കഥടച്ച ഗ്ലോഹയുടെ വീടായത്. നിന്റെ അച്ഛനെ കൊള്ള പിശാചുക്കളാ ഇവര്. ഇവിടുത്തെ പെണ്ണിനെ നിനക്ക് വേണ്ട, എനിക്കും വേണ്ട. കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു, ഏത് പമ്പത്തോണെങ്കിലും കെട്ടിച്ചു വിട്ടു. കുഞ്ഞിനെ പറഞ്ഞു കൊതിപ്പിച്ചതുകൊണ്ട് എന്റെ മോൻ അല്പം മോഹിച്ചു പോയി. സാരമില്ല, ക്ഷമിച്ചോളും. ക്ഷമിക്കാനും മറക്കാനും ഞാനും അവനെ പഠിപ്പിച്ചോളാം. പച്ചമേ, പറമ്പിലും കൊളക്കടയിലും ഒന്നും ആരും കണ്ടില്ല. അന്ന് അടുക്കള വാതില് രാവിലെ തുറന്നു കിടക്കാൻ ജോലിക്കാര് പറയുന്നത്. പട്ടാളത്തിന്റെ വീട്ടിലൊന്ന് അന്വേഷിച്ചു. സാറേ, നീങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ലല്ലോ. എന്താ കാലത്ത് എന്നിട്ട് നമ്മളെ കാണുന്നില്ല? ഇവിടെ ഞാൻ തന്നെ കാണും അല്ലേ? കാണുന്നില്ല. ആരോടും ഒന്നും പറയാതെയാണോ പോയത്? എടി ഒരുമ്പട്ടാണേ, എവിടെയടി മീനാക്ഷി? വിളിക്കടി അവിടെ. മീനാക്ഷിയോ, അമ്മ എന്തായി പറയുന്നേ? നിനക്കറിയില്ല അല്ലേ, ഇത്രയും കാലം എന്റെ മുതല് മുഴുവൻ കട്ട് നിന്നതും പോരാഞ്ഞ് ഇപ്പൊ പെണ്ണിനെ മോട്ടിച്ചോണ്ട് വന്നിരിക്കുന്നു. മര്യാദക്ക് ഇറക്കി വിടറി അവിടെ. കിളവി, നാക്കിലെല്ലാം വെച്ച് തോന്നിയസം പറഞ്ഞോണ്ടല്ലോ. മണി, ഒന്ന് ചുമ്മാരിക്കാമേ. ഇവരാരെന്ന് വരുന്ന വിചാരം കുറെ സ്വത്തം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭൂതം സഹിക്കുന്നതിന് ഇപ്പൊ അതിരുണ്ട്. പ്രായം നോക്കില്ല ഞാൻ. എന്ത് പറഞ്ഞു? അതെ, നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ കല്ലുകൂടിയിട്ട് കാര്യമില്ല. കുറച്ചു മുമ്പേ അമ്പലത്തിന്റെ അടുത്തൂടെ ഒരു ജീപ്പ് വേഗത്തിൽ ഓടിച്ചു പോകുന്ന കണ്ടു. അതിന്റെ അകത്തുനിന്ന് ഒരു പെണ്ണിന്റെ കടച്ചിലും കേൾക്കുന്നുണ്ടായിരുന്നു. ജീപ്പോ? ആരുടെ ജീപ്പ്? അതെനിക്കറിയില്ല. ചണ്മുഖം പോലാളെ അതിനുള്ളിൽ ഇരിക്കുന്ന കണ്ടു. എന്റെ ഭഗവതി ചതിച്ചോ? ഡെഡ് ബോഡി കൊണ്ട് പോകും. ഒന്നിടാവനെ
എന്താ പ്രശ്നം? സാറിനെ തല്ലിട്ടുണ്ട്, പോലീസ് എന്നെ തല്ലിട്ടുണ്ട്, അതിനൊക്കെ കാരണം ഉണ്ടായിരുന്നു. മീനാക്ഷിയെ ഞാൻ കണ്ടിട്ടേയില്ല, ഇവരെന്നെ കൊല്ലാൻ വരും. നിന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ ഒരാളെ വെറുതെ പിടിച്ചിട്ട് തല്ലേ വേണ്ട. മീനാക്ഷി എവിടെ നിന്ന് കണ്ടുപിടിക്കണം? ദ്രോഹി, എല്ലാരും കൂടെ എടുത്തിരിക്കുന്ന തല്ലാൻ അവനെന്താ ചെണ്ടേ മറ്റാണോ? അയ്യോ സാറേ, ഞാൻ കണ്ടു. എന്ത്? ഒരേലൊരു പെണ്ണിന്റെ ശവം പൊങ്ങി എന്താണ് കിടക്കുന്നത്? എന്താ മീനാക്ഷിക്കുട്ടി ഇന്നലെ ഇട്ടിരുന്ന ഉടുപ്പിന്റെ നിറം ഒന്ന് പറ? ചുമന്ന പാവാടയും. അയ്യോ, എന്നാ ഇനി ഒന്നും ആലോചിക്കാനില്ല. ശവത്തിൽ കണ്ട നിറം അതുമില്ല. എന്റെ കുടുംബ മഹിമ ഇപ്പൊ എന്തിനാ കരയുന്നേ? ഒക്കെ കഴിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല മോളെ, അവളുടെ മനസ്സിൽ മണികണ്ഠനോടുള്ള സ്നേഹം അത്രയ്ക്കുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല. എന്റെ കണ്ണിൽ ശിവരമായിരുന്നു. എന്റെ ഭഗവതി, എന്റെ കുഞ്ഞിനെ നീ ജീവനോട് തിരിച്ചു തന്നിരുന്നെങ്കിൽ അവളുടെ ഏതിഷ്ടവും ഞാൻ സാധിച്ചു കൊടുക്കുമായിരുന്നല്ലോ. അതിന് പറഞ്ഞിട്ട് എന്താ കാര്യം? വൈകിപ്പോയില്ലേ? വൈകിപ്പോയിട്ടില്ല മീനാക്ഷി, ഞാൻ തിരിച്ചു തരാം. ഭഗവതി തിരിച്ചു തന്നു എന്ന് വിചാരിച്ചാ മതി. മീനാക്ഷി, ഹ 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
ജീവിച്ചിരിക്കുമ്പോ വിലയില്ലാത്ത മനുഷ്യന് മരിക്കുമ്പോ വിലയുണ്ടാവും. ദുഷ്ടൻ മഹാനാവും, അസൂയ അഭിനന്ദനമാവും, വിരോധ ഇഷ്ടമാവും. അത് മനുഷ്യ സഹജമാണ്. അത് തന്നെയാണ് ആറ്റമയ്ക്ക് സംഭവിച്ചത്. കഴിഞ്ഞ കാലത്തെ പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണിത്. പഴകരുത്. അതോടെ സ്വർഗവാദത്തിൽ എൻട്രി ഷുവർ. സാറിനെ അന്വേഷിച്ച് അവിടെ പത്താളം പോലീസൊക്കെ വന്നിരിക്കുന്നു. വിവാഹത്തിന് പങ്കെടുക്കാൻ നിവൃത്തിയില്ലല്ലോ. എന്നാലും എന്റെ മനസ്സും അനുഗ്രഹവും ഒക്കെ അവിടെ ഉണ്ടാവും. ഞാൻ കാരണം സാറിന് ഒരുപാട് സന്തോഷിക്കേണ്ട സമയമല്ലേ. എന്തെങ്കിലും നന്മ ചെയ്യാൻ അവസരം കിട്ടുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം വരട്ടെ. ഇനി ഇങ്ങോട്ടൊക്കെ വരണം, ഞങ്ങൾ നോക്കിയിരിക്കും. തീർച്ചയായും. ആ നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഞാനൊന്നും തന്നില്ല. ഇതിരിക്കട്ടെ. സാറേ. ആ ഷൺമുഖം, തന്റെ പേരിൽ പരാതിയൊന്നുമില്ലാന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു. സാറിന് പട്ടാളക്കാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണെന്ന് കേട്ടു. അതെ. ഇനി അവിടെ കൊണ്ടുപോയി തൂക്കി കൊല്ലോ? ഇല്ല. പിന്നെ ചവിട്ടി കൊല്ലോ? തല്ലുവും കൊല്ലുവോ ഇല്ലടോ, ശിക്ഷിക്കും പിന്നെ വിടും. ഒടുക്കൽ നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ. എടോ, നമുക്കൊക്കെ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു ജീവിത സഖി എവിടെയോ കാത്തിരിപ്പുണ്ട്. ഇന്ത്യയിൽ ജനിച്ച രാജീവ് ഗാന്ധിയുടെ വധുവാകാൻ ഇറ്റലിയിൽ ഒരു സോണിയ കാത്തിരുന്നു. കേരളത്തിൽ ജനിച്ച പ്രസിഡന്റ് കെ ആർ നാരായണന് വധുവാകാൻ ബർമ്മയിൽ ഒരു ഉഷ കാത്തിരുന്നു. എന്തിന്, നമ്മുടെ മോഹൻലാലിന് വധുവാകാൻ മദുരാശിയിൽ ഒരു സുചിത്ര കാത്തിരുന്നു. അതുപോലെ എനിക്കും ഷൺമുഖത്തിനും വേണ്ടി ആരോ എവിടെയോ കാത്തിരുന്നു. ഒരു ദിവസം കണ്ടുമുട്ടും.